മുപ്പത്തി മൂന്ന് കരുത്. പുറത്തേക്ക്. നിങ്ങളാ പതിമൂന്നേ? എക്സ്ക്യൂസ് മീ, വിൻഡോ സീറ്റ്. സോറി. മഴേൻ്റെ ഒരു വീക്ക്നെസ്സാ, അതാ ഞാൻ. കാറ്റിൽ ചാഞ്ഞു പെയ്യുന്ന മഴ, നല്ല വിഷൽ. മഴ ഇഷ്ടമാണല്ലേ? ചിലർക്ക് മഴ ഒരു ന്യൂസൻസാ. Yes, Varsha here. Sir, thank you, sir. Thank you. Right now, I'm way back to Bangalore. Okay, thank you, sir. Varsha nanalle pere. Yes. What a surprise. Enikku ettum priyappetta pere. എൻ്റെ അമ്മ ബിഫോർ മൈ ബർത്ത് ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ഇടാൻ വെച്ചിരുന്ന പേരാ വർഷ. ഐ ആം അനാസ്, അനാസ് മുഹമ്മദ്. എന്താ ബാംഗ്ലൂർ? ഐ മീൻ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണോ അതോ സ്റ്റഡീസോ? യെസ്, സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. അല്ല, ഒന്ന് പരിചയപ്പെടാൻ ചോദിച്ചതേ ഉള്ളൂ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. മമ്മയോടൊപ്പം താമസം. പപ്പ യു എസിൽ. ഹൈറ്റ് 160, വെയ്റ്റ് 53. ട്രിവാൻഡ്രത്ത് ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് മടങ്ങുന്നു. എനിമോൾ സോറി, ഞാൻ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൊച്ചു വെളുപ്പംകാലത്ത് എഴുന്നേറ്റോ? പുറപ്പെട്ടോ? പുറപ്പെട്ടു. റൈറ്റ് ടൈം. വാട്ട് അബൌട്ട് യുവർ ഇന്റർവ്യൂ? മൈ പാർട്ട് ഈസ് ക്ലിയർ, ബട്ട് ദേ ഹാവ് ടു കൺഫേം. നിന്നെ ആരടി വേണ്ടെന്ന് പറയുന്നേ? യു ഡിസേർവ് ഇറ്റ് മോളെ. ബട്ട് ബാംഗ്ലൂർ വിടണോ വേണ്ടയോ എന്നത് നിന്റെ തീരുമാനം. ആ പിന്നെ പപ്പയ്ക്ക് കൊതി വരുന്നൊരു കാര്യം പറയട്ടെ. ഇവിടെ നല്ല മഴ. മൺസൂൺ ഹാസ് സ്റ്റാർട്ടഡ്. പറയുന്ന നേര തിരുവനന്തപുരത്തിന് ഇപ്പോഴും ഒരു നാടൻ ലുക്ക. നമുക്കിവിടെ അങ്ങ് സെറ്റിലായാലോ പപ്പ. ഏത് ജനാല തുറന്നാലും മഴ കാണാവുന്ന ഒരു വീട്, പപ്പയുടെ ഡ്രീം ഹൗസ്. ഹാവ് എ നൈസ് ഡേ. ഓക്കേ, ബൈ. അപ്പോ മഴ ഇഷ്ടമാണല്ലേ? ഓക്കെ, മഴയെ പറ്റി മാത്രമുള്ള ഒരു പുസ്തക, മഴ പുസ്തകം. മോനേട്ടാ, പുറപ്പെട്ടു. കൊല്ലത്താറായി. ഓക്കെ, എറണാകുളത്ത് വെച്ച് മീറ്റ് ചെയ്യാം. കയറുമല്ലോ. ഹേ, നോ പ്രോബ്ലം, കയ്യിലുണ്ട്. എവറിത്തിങ് ഈസ് സേഫ്. കാപ്പി കായംകുളത്തും കുടിക്കാം ചേട്ടാ.
വണ്ടി ഒന്ന് നിർത്തോ, ഒന്ന് മൂത്രം ഒഴിക്കണം. ആ അടുത്ത സ്റ്റോപ്പിൽ നിർത്തും, അതുവരെ നിൽക്കാൻ പറ്റത്തില്ല. അതുവരെ നിൽക്ക്. ഒറ്റ അനങ്ങി പോരുത്. Don't move. ആരും അനങ്ങരുത്. Don't move, I say. നിങ്ങളെ ആരാ, എന്തായി കാണിക്കുന്നത്? പറഞ്ഞു മനസ്സിലായല്ലോ. അടങ്ങിയിടയുടെ വേഷം കണ്ടെടുക്കുന്നു. സോറി, വി ആർ ഫ്രം എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ആരും വെള്ളം വെക്കണ്ട. ആൻഡ് ഹീസ് അണ്ടർ അവർ സർവൈലൻസ്. ഓക്കെ. അടുത്ത് കൊല്ലണവനെ. Thank you.
വാട്ട്സ് റോങ് വിത്ത് യു? ഹാങ് ഔട്ട് പാർട്ടീസ് ഒക്കെ മടുത്തിട്ടാ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ ഗെറ്റ് ടുഗെദർ. കം ഓൺ. ഞാനില്ല. ആ ഞാൻ പറയാൻ മറന്നു, ഉസ്മാൻ ഇടയ്ക്ക് വിളിച്ചിരുന്നു. ഒരു വീട് കാണാനാ. ആർ യു ഹാപ്പി? എങ്ങനെയുണ്ട്? കൊറേ ചുറ്റി അടിച്ചിട്ടാ ഇങ്ങനെ ഒരു വീട് ഒപ്പിച്ചത്. രണ്ട് പെമ്പിള്ളേർ മാത്രമുള്ള വീടാന്ന് പറയുമ്പോ ഒരു അടച്ചുറപ്പൊക്കെ വേണ്ടേ? പാലാക്കാരി പെണ്ണമ്മേരെ വീടാ. മക്കളും മരുമക്കളും ഒക്കെ അങ്ങ് ആസ്ട്രേലിയല. വല്ലപ്പോഴും വരും, നോക്കും, പോവും, അത്ര തന്നെ. ഞാൻ സോപ്പിട്ട് ഇങ്ങ് എടുത്തു. വാ വാ. ആ ഇൻഷാ വലുതുകാലം ഉച്ചക്കറിക്കോ? അതെന്താ, കല്യാണ പെണ്ണാണോ? അപ്പുറത്തോട്ട് പോവാം. മഴയും കൊണ്ടാ വന്നത്. ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ മുറി മാത്രം തുറക്കരുതേ. അതെന്താ? ഇതിന് മുൻപ് താമസിച്ച ആളിന്റെ സാധനങ്ങൾ അതിനകത്ത് കിടക്കുക. അയാൾ ഒന്ന് കൊണ്ടുപോയാ ആ മുറിയും തരാം. തൽക്കാലം തുറക്കണ്ട. എനിക്ക് ഇഷ്ടായി. പറയാൻ വരട്ടെ, നീ കണ്ടീഷൻസ് കേട്ടോ. ഈ മുറിയിൽ മുമ്പ് താമസിച്ചാളുടെ സാധനങ്ങളുണ്ട്. അയ്യോ കൊച്ച, ഈ മുറി ഇല്ലാന്നു വിചാരിച്ചാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു മിനിറ്റ്. പ്ലീസ് ഡാ, ഒരു ഒബ്ജക്ഷനും പറയരുത്. എന്റെ മനസ്സിലുള്ളതുപോലൊരു വീടാ. ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ, നമ്മൾ അകത്ത് കയറിയപ്പോ സമ്മതം അറിയിച്ചു വന്ന മഴ. എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ഹാർമണി ഉണ്ട്. എന്റെ ചോദ്യങ്ങൾക്കും സങ്കടങ്ങൾക്കും ഉത്തരമായി എപ്പോഴും മഴ എത്തും. പ്ലീസ് ജെസി. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ആ അടച്ചിട്ട മുറിക്കകത്ത് സംതിങ് മിസ്റ്റീരിയസ്. അങ്ങനെ ഒരു ഫീൽ. ബി പോസിറ്റീവ്. വാടക വീടുകളിൽ ചില മുറികൾ ഹൗസ് ഓണേഴ്സ് പൂട്ടിയിടാറില്ലേ? ഇറ്റ്സ് നാച്ചുറൽ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി സെക്യൂരിറ്റി ഉണ്ടാവും. നമുക്കൊരു ഫ്ലാറ്റ് എടുക്കുന്നല്ലേ സേഫ്. ഫ്ലാറ്റ് ലൈഫ്! ബാംഗ്ലൂരിലെ മമ്മയുടെ ഫ്ലാറ്റ് കയറുമ്പോഴേ എനിക്ക് ശ്വാസം മുട്ട. ചെറുപ്പത്തി പപ്പയോടൊപ്പം താമസിച്ച ആ പഴയ വീടിന്റെ അതേ ഫീല് ഇന്ന് നമ്മൾ കണ്ട വീടിനും. ഐ ഡിഡന്റ് ഗെറ്റ് യു. ബാംഗ്ലൂർ പോലുള്ള ഹൈഫൈ സിറ്റിയിലായിരുന്നിട്ടും നീ ഇപ്പോഴും ഒരു ടിപ്പിക്കൽ വില്ലേജ് ഗേളാ. വീടിന്റെ വിഷ്വൽസ് പപ്പയ്ക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. പപ്പ എന്ത് പറയുന്നു എന്ന് നോക്കട്ടെ. ഞാൻ കിടക്കാൻ പോവാ, നീ കിടക്കണ്ട, നീ കിടന്നോ. ഗുഡ് നൈറ്റ്.
ബഹളത്തിൽ നിന്നൊക്കെ മാറിയപ്പോ തന്നെ വല്ലാത്തൊരു റിലീഫ്. നിനക്കത് ഫീൽ ചെയ്യുന്നില്ലേ? പിന്നെ ഭയങ്കര ഫീലിംഗാ. ഏകാന്തതയുടെ വാരതീരം. വാട്ട് എ നൊസ്റ്റാൾജിയ. മണ്ണാം കട്ട. നീ എന്റെ പഴയ ഫ്രണ്ടായി പോയി, അല്ലെങ്കിൽ ഞാൻ അവിടെ വിട്ടു വരില്ലായിരുന്നു. ഹോ, ബാംഗ്ലൂരിൽ നിന്ന് നിന്നെ വിളിച്ചു വരുത്തിയത് ഒരു അബദ്ധമായിട്ടാ എനിക്കിപ്പോ തോന്നുന്നത്. എന്റെ ചക്കരല്ലേ. ഇറങ്ങിക്കോ. മാഡം, ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യൂ. ഡോർ തുറന്നു കിടക്കുന്നല്ലോ. രാവിലെ നമ്മൾ ലോക്ക് ചെയ്തതാണല്ലോ. കൊണ്ടുപോയിട്ടില്ല, പിന്നെ എന്തിനായിരിക്കും? ഇത് മറ്റവൻ തന്നെ അവന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനായിരിക്കും. വാ, നമുക്ക് ആ റൂമിൽ നോക്കാം.
യെസ്, ഇത് അയാൾ തന്നെ. അയാളുടെ അന്നത്തെ നിലവിളി ഇപ്പോഴും എന്റെ കാതിലുണ്ട്. Are you sure? Yes, I'm sure. ആ വീട്ടിൽ തന്നെ നമ്മൾ എത്തിയെന്ന് പറയുമ്പോ, what a coincidence. അയാളുടെ ബാഗ്, മണി, അതിനു വേണ്ടിയല്ലേ? അതെ. ഇത് അവൻ തന്നെയാ, ആളില്ലാത്ത നേരത്ത് സാധനങ്ങൾ എടുക്കാൻ വന്നതാ. അങ്ങനെയാണെങ്കിൽ വലിച്ചു വാരിയിട്ടത് എന്തിനാ? അയാളുടെ ഫോട്ടോ അയാളെ തന്നെ തല്ലിപ്പൊളിക്കോ? ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവിടെ എങ്ങനെ താമസിക്കാനാ? ഈ വീടിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. തന്ന അഡ്വാൻസ് മര്യാദയ്ക്ക് തിരിച്ചതാ, അല്ലെങ്കിൽ വേറെ ഒരു വീട് കണ്ടുപിടിക്ക്. നിങ്ങളിത് മനഃപൂർവ്വം ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? അങ്ങനെ പറയല്ലേ പെങ്ങളെ. നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള വീടും തപ്പി ഞാൻ ഒരുപാട് അലഞ്ഞതാ. അവസാനമായി ഈ വീട് ഒപ്പിച്ചത്. അല്ല, നിങ്ങളെ സാധനങ്ങളൊന്നും പോയിട്ടില്ലല്ലോ. രണ്ടു മൂന്ന് മാസമായിട്ട് അടച്ചിട്ടിരുന്ന വീടല്ലേ. ആള് താമസിക്കാൻ വന്നതൊന്നും അറിയാതെ ആരോ. ഇനി ആരും വരത്തില്ല, അക്കാര്യം ഞാൻ ഏറ്റു. ഇനി അതല്ല പോലീസ് പരാതി കൊടുക്കണമെങ്കിൽ ഞാനും വരാം. പറഞ്ഞിട്ട് നിങ്ങളങ്ങ് പോവും. വി ആർ അലോൺ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ പേടിച്ചല്ലോ ജസി, നമുക്ക് നോക്കാം. കഥ കാത്തു നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നാളെ കാണാം. വർഷ, നീ പിന്നെ ഇവിടെ തന്നെ. നീ വാ. വല്ലതും കറിഞ്ഞോടാ. നിന്നെ പോലെ അബുൽ ബേബിക്ക് പറ്റിയ പണിയല്ലിത്. കുഞ്ഞുനാളിൽ പോകണ്ടെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന എന്നെ എൻ്റെ അപ്പൻ ചെവിക്ക് തൂക്കിയെടുത്ത് വള്ളത്തിലിട്ട് ആഴക്കടലിൽ കൊണ്ടുപോകും. പിന്നെ വെളുപ്പിനെ മടക്കുള്ളൂ. എട്ടാം വയസ്സിൽ പങ്കായം കയ്യെ പിടിപ്പിച്ചു. അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കുണ്ട്. വാപ്പയ്ക്ക് സിനിമ എന്ന് വെച്ചാൽ ഭ്രാന്തായിരുന്നു. എന്നെ പോലെ സംവിധാനത്തിലല്ല, അഭിനയിക്കാൻ ഒന്ന് രണ്ടെണ്ണത്തെയും മുഖം കാണിക്കുകയും ചെയ്തു. വാപ്പ പ്രേമിച്ച് കെട്ടിയതേ സിനിമാ സ്വപ്നം കണ്ടു നടന്നൊരു ഹിന്ദു പെണ്ണിനെയാണ്. തിരിച്ചറിയാത്ത പ്രായം മുതലേ രണ്ടുപേരും എന്നെ തിയേറ്ററിൽ കൊണ്ടുപോകും. സാധാരണ കുട്ടികൾ കരയും, ഞാൻ കരയില്ല. സിനിമ കണ്ട് തന്നെയാണ് ഞാൻ മറന്നത്. ഞാൻ പങ്കായം പിടിച്ച കഥ പറഞ്ഞപ്പോ കൊള്ളാം, നീ സിനിമ കണ്ട കഥ. നിന്റെ കൈമൊഴി വിളിക്കുന്നു. കൈമൊഴിയോ? തമിഴർക്ക് മൊബൈൽ കൈപ്പേശിയാണെങ്കിൽ നമുക്ക് കൈമൊഴി വിളിച്ചൂടെ? എടുക്കടാ. അമ്മയായിരിക്കും, എന്ത് കള്ളം പറയുന്ന. ഹലോ, എപ്പോ? അയ്യോ, എന്റെ സ്ക്രിപ്റ്റ്, വേറെ കോപ്പിയില്ല. കോപ്പി ഉണ്ടായിരുന്നു എന്നാ ബാഗില്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ അലക്സിയുടെ ആൾക്കാർ നിന്നെ ജീവനോടെ വെച്ചേക്കൊന്ന് തോന്നുന്നുണ്ടോ? നിന്നെ മാത്രമല്ല എന്നെ അവര്. അതിനാ പണം അവരെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചല്ലേ? അതൊന്നും അവര് വിശ്വസിക്കത്തില്ല. ഓരോ കള്ളക്കഥ പറഞ്ഞ് പണം നീ തന്നെ എടുത്തെന്നാ അവര് പറയുന്നത്. അതുകൊണ്ട് മോൻ ഒരു കാര്യം ചെയ്. വീട്ടിൽ പോയി ഉള്ള കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും അലക്സിയുടെ പണം തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗം കണ്ടെത്തണം. നീട്ടിക്കൊണ്ടുപോയ അലക്സി നിന്റെ വീട്ടിലും വരും. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അറിയാലോ. കണ്ണുവെട്ടിച്ചാ ഞാൻ. നിന്നെ കിട്ടാത്ത ദേഷ്യത്തിന് അവരെന്നെ എന്നെ നീ കൊലയ്ക്ക് കൊടുക്കരുത്. രണ്ട് പിള്ളേരും കുടുംബം ഉള്ളതാ, അവര് നീ പെരുവിടിയിലാക്കരുത്. ഹലോ, എന്ത് പറ്റിയൊരു സൈലൻസ്? ഒന്നുമില്ല, പൂട്ടിയിട്ടിരുന്ന എൻ്റെ റെൻ്റഡ് ഹൗസിൽ ആരോ കയറി എല്ലാം വലിച്ചു വരി പുറത്തിട്ടെന്ന്. എൻ്റെ സ്ക്രിപ്റ്റ്, അതെൻ്റെ ജീവിതം തന്നെ അച്ഛയ. എത്ര രാത്രികളിൽ ഉറക്കമില്ലാതെ കുത്തിക്കുറിച്ചതാ. എത്ര നാളത്തെ എൻ്റെ സ്വപ്നോ
കയ്യിലിരുന്ന കോപ്പി ആ ബാഗിലായിരുന്നു, പിന്നെ ഉള്ളത് ഒറിജിനൽ. അത് ഞാൻ ആ മുറിയിൽ വെച്ച് പൂട്ടിയിരുന്ന. ഇപ്പൊ അത് അവന്മാര് അങ്ങോട്ട് എന്നാ അലക്സിന് ആൾക്കാർ എന്നെ വെച്ചോക്കലെന്ന ഉസ്മാൻ പറയുന്നത്. അവൻ എപ്പോഴും തന്നെയല്ലേ പറയുന്നത്. എന്ത് വിറ്റിട്ടാണെങ്കിലും വീട്ടിൽ നിന്ന് രൂപ സംഘടിപ്പിച്ച് കടം വീട്ടാൻ. എന്നെങ്കിലും ഞാനൊരു ഡയറക്ടർ ആവുന്നത് സ്വപ്നം കണ്ടിരിക്കുക. എന്റെ അമ്മ എന്റെ പ്രോബ്ലംസ് അവരെ അറിയിക്കാതിരിക്കാൻ ഞാൻ പാടുപെടുന്ന അച്ഛൻ കാണുന്നില്ലേ. എല്ലാം ശരിയാവൂടാ. നാട്ടുകാർക്ക് സ്വന്തം മക്കൾക്കെതിരെ കേസ് കൊടുത്തൊരു അപ്പനാ ഞാൻ. കെണിയും വലയും ഒരുക്കി നമ്മൾ മീനെ കൊടുക്കും. മനുഷ്യർക്ക് അത്താഴം ഉണ്ണാൻ. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ആ മാമച്ചൻ കോടികൾ ഉണ്ടാക്കി. മറയ്ക്കാൻ മാമച്ചൻ മാമച്ചൻ മുതലാളിയായി. കായലും കടലും കാണിക്കാതെ നാല് മക്കളെ വളർത്തി വലുതാക്കി. വളർന്നപ്പോ അവർക്ക് അപ്പൻ്റെ മീനാറ്റം പിടിച്ചില്ല. അപ്പൻ്റെ സ്വത്തും വേണം മതി അവർക്ക്. അമ്മയോടുള്ള നിന്റെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് കൊതി തോന്നടാ. ഭാഗ്യം ചെയ്തവളാ നിന്റെ അമ്മ. ഇപ്പോഴത്തെ ഈ കാറും കോളും പെരുമീൻ ഉദിക്കുമ്പോൾ തീരും. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈൻ. എല്ലാ കറുത്ത മേഘങ്ങൾക്കിടയിലും ഒരു വെള്ളിക്കീറുണ്ട്. ആശ്വാസത്തിൻ്റെ പ്രതീക്ഷയുടെ ഒരു വെള്ളിക്കീറ്. കുതിരവണ്ടി കടന്നു പോകുമ്പോൾ തുറന്നു കിടക്കുന്ന പിൻഭാഗത്ത് പുറത്തേക്ക് കാലുകൾ തൂക്കിയിട്ട് യുവാവും യുവതിയും ഗോപുവും വർഷയും. വർഷ എന്നാണല്ലേ പേര്? വർഷ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്. ലുക്ക്, എന്റെ അമ്മ ബിഫോർ മൈ ബർത്ത് ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ഇടാൻ വെച്ചിരുന്ന പേരാ വർഷ. Thank you.
ഫീമെയിൽ വോയിസ്. ഒന്ന് എഴുന്നേക്കടാ, എന്റെ സ്വീറ്റ് മട്ടൺ അല്ലേ. അയ്യോ, ദേ ഫോൺ, ഒന്ന് എണീക്ക്. ഓ, നീ എടുക്ക്, അവന്റെ വില ഗേൾഫ്രണ്ട്സ് ആയിരിക്കും. എടുക്ക്, നമുക്ക് ഡീറ്റെയിൽസ് പിടിക്കാം. ഉമ്മ ഞാൻ സേവ് ചെയ്തിരിക്കുന്നെ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് കാമ്പുകി തന്നെ. ഉമ്മ തരാനായിരിക്കും. മേടിച്ചിട്ട് കിടന്ന് ഉറങ്ങ. പോടി. ഹലോ അനു, നീ ഇതെവിടെ മോനെ? എത്ര ദിവസമായി നിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, 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 ഇതാരാ സംസാരിക്കുന്നേ? ഇത് അനാസിന്റെ ഫോൺ അല്ലേ? ഹലോ, ഇതെനിക്കൊരു ബസ്സിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഫോണാ. ആരുടെ ഫോണാന്ന് അറിയില്ല. ഞാൻ അനാസിന്റെ അമ്മയാ, ആ ഫോണിന്റെ ഉടമ. മോള് പേടിക്കണ്ട, മോള് അനാസിന്റെ ഫ്രണ്ടാണോ? എന്താ മോളുടെ പേര്? വർഷ. ഇപ്പൊ എല്ലാം മനസ്സിലായി. ആ ഫോൺ അവനൊന്ന് കൊടുത്തേ. ആർക്കാ കൊടുക്കാനാ? ഇല്ല, ഈ പറയുന്ന ആളിവിടെ ഇല്ല. എനിക്കിത് സത്യമായിട്ടും ബസ്സിൽ നിന്ന് കിട്ടിയതാ. എന്നിട്ട് അവൻ വിളിച്ചപ്പോഴൊന്നും ഫോൺ കളഞ്ഞവരൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, വർഷ. അവന്റെ പടത്തിലെ ഹീറോയിന്റെ പേരും വർഷയെന്നാ. ഫോൺ മോളുടെ കയ്യിലുണ്ടെന്ന് അവൻ വിളിക്കുമ്പോ പറയാം. ഓക്കെ. ബസ്സിന്ന് പിടിച്ചോണ്ട് പോയ കാര്യം നീ പറയത്തണ്ടാ? പറയാൻ തോന്നിയില്ല. ഒരമ്മയുടെ കൂട്ടിവെച്ച സ്നേഹം മുഴുവൻ ആ സംസാരത്തിലുണ്ട്. എ ലവബിൾ മദർ. അപ്പൊ നീ ഉറങ്ങിയില്ലായിരുന്നല്ലേ കള്ളി. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കടി പോത്തെ. അമ്മ, മദർ ഇസ് ലവ്. You scoundrel! പല പ്രാവശ്യം ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ദേഹത്തെ തുടരുതെന്ന്. ഡർട്ടി പിക്ക്. നിങ്ങൾക്കേ ആള് മാറിപ്പോയി. നീ ആരോട് അടി സംസാരിക്കുന്നേ? കുറെ നാളായിട്ട് നിന്നെ ഞാൻ വാച്ച് ചെയ്യുന്നു. നിന്റെ ബിഹേവിയർ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ ഇനി നിന്നെ ഞാൻ പഠിപ്പിക്കണോ? സോറി പറയടി. എടി സോറി പറയാൻ ആദ്യം അയാളെ പഠിപ്പിക്കും മാനസ്. എന്താടി വിളിച്ചത്? അയാളെന്നോ? ഏ, നോ ഡിയർ. എന്താ? ഏ, പ്ലീസ്, എന്താന്ന് പറ. അട്ട പോലെ ഇഴഞ്ഞു വരുന്ന അയാളുടെ വിരലുകൾ അടുത്ത് വരുമ്പോഴേ അറിയാം. സിഗരറ്റിന്റെ വൃത്തികെട്ട നാറ്റം അയാളെക്കാൾ വെറുപ്പാ എനിക്ക് ആ സ്ത്രീയോട്. ആ ശബ്ദം പോലും. പപ്പയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? കൊന്നുകളയും പപ്പ, പിന്നെ പപ്പയെ എനിക്ക് നഷ്ടപ്പെടും. പപ്പയോട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞൂടെ? മോൾക്ക് വേണ്ടി മത്സരിച്ച് സമ്പാദിക്കല്ലേ രണ്ടുപേരും. നീ അതൊന്നും ഓർക്കണ്ട, കിടന്നോർമ്മ. വാ, ഹോളിലെ ലേറ്റ് ഓഫ് ചെയ്യണ്ടേ? വേണ്ട. അപ്പൊ പേടിയുണ്ട് നിനക്കും. വാ, കിടക്കാം. എങ്ങനെ മാമച്ച, മാമച്ചാന് മാത്രം ഇത്രയും സ്പെഷ്യൽ മീനുകൾ കിട്ടുന്നേ? അതിന്റെ സീക്രട്ട് എന്തുവാ? കൂടെ പോയി ഞാൻ കണ്ടുപിടിച്ചു ആ സീക്രട്ട്.
മാമച്ചായൻ രാത്രിയിൽ അടിക്കുന്ന റമ്മിന്റെ ബാക്കി ആ വലയിൽ അങ്ങ് പുരട്ടി വെക്കും. രാവിലെ അവന്മാർ ഒന്ന് ക്യൂ നിൽക്കും മാമച്ചന്റെ വലയിൽ കയറാൻ. പിറ്റാമ്പ വലയൊന്നും പോവാൻ പറ്റത്തില്ലല്ലോ അല്ലേ. ഉവ്വേ അതെ, പ്രശ്നങ്ങളെ പേടിച്ചിരുന്ന ഇന്ന് നിനക്കിതിന് ഒളിച്ചു കഴിയേണ്ടി വരും. ഉസ്മാൻ പറയുന്ന പോലെ വീട്ടിൽ ചെന്ന് കാശ് മേടിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുകയല്ല, പക്ഷെ നീ നിന്റെ ലൈഫ് ബ്ലഡ് ആണെന്നൊക്കെ പറയുന്ന ആ കഥയുണ്ടല്ലോ, അതവിടെ ചെന്നെടുക്കണം. അതിനുള്ള ധൈര്യം കാണിക്കണം. കാണാച്ചുഴിയും തിരക്കോളും ആഴക്കടലിൽ എവിടെയാണെന്ന് ആർക്കറിയാം. എന്നാലും വേട്ടക്കിറങ്ങുന്നവനെ നേട്ടം കിട്ടും. എന്താ ഒരു സൺഡേ മൂഡ്? ഇറ്റ്സ് 7:30, റെഡി ആവുന്നില്ലേ? ബ്ലാക്ക് ടീ കിച്ചണിലുണ്ട്, നീ പോയ്ക്കോ, ഞാൻ ഇന്ന് ലീവ്. ഐ ആം ടോട്ടലി ഇൻവോൾവ്ഡ് ഇൻ ദിസ്, വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിലെ ഹീറോയിന്റെ പേരെന്താന്നറിയ നിനക്ക്? വർഷ. ഓ, സിനിമയുടെ പേര് മൺസൂൺ. എന്നെ പോലെ മഴഭ്രാന്ത. അനാസനം. ഇത് ഭ്രാന്തിത്രി മൂത്ത ലക്ഷണാ. പോലീസ് പിടിച്ചോണ്ട് പോയി ഒരുത്തന്റെ. ഹീസ് എ ഫ്രോഡ്. ഐ തിങ്ക് ഇത് അയാൾ എഴുതിയതൊന്നും ആയിരിക്കില്ല, വല്ലവന്റെ സ്ക്രിപ്റ്റ്. നോ, അന്ന് അയാളുടെ സംസാരം മുഴുവൻ മഴയെ കുറിച്ചായിരുന്നു. മഴയോടുള്ള അറ്റാച്ച്മെന്റ്, ആ ടച്ച് ഓരോ വാക്കിലും ഉണ്ട്. ഐ എം വണ്ടേർഡ്. എന്റെ പേര് മാത്രമല്ല, ഇതിലെ വർഷയുടെ പേരൻസും സെപ്പറേറ്റഡ്. What happened in my life actually is copied in these pages. Varum pagarthalalla, the exact. It's something parayadirikkamayya. Great. Pidi vittu poi nee ivda kuttirna avane kurichilla andolanengale like. Time is over. Leave ini njan parayano. Already messaged. Oh.
എന്റെ പണം എവിടെ? അറിയില്ല, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, ഒരു തുമ്പും കിട്ടിയില്ല. നീ അവൻ എവിടെ എത്തിച്ചു? പണവുമായി അവൻ മുങ്ങി പോയിക്കോട്ടെ, പക്ഷേ എനിക്ക് അവനെ വേണ്ട, നിന്നെ മതി. നിന്നെ കൊളുത്തി ഞാനൊരു ചൂണ്ടയിടും, അവനതിൽ കൊത്തും കൊത്തിക്കും. എന്താ ട്രാഫിക്, ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്യും, റോഡൊട്ടും നന്നാക്കത്തുമില്ല. എന്താ മാഡം ഇന്നൊരു ഹാപ്പി മൂഡിലാണല്ലോ, നമ്മുടെ പുത്രനെ കുറിച്ച് വല്ല ന്യൂസും ഉണ്ടോ? ഉണ്ട്. ആ എന്നാ പറ. നല്ലൊരു ന്യൂസ് ഉണ്ട്, വാപ്പയ്ക്ക് കേട്ട അഭിമാനം തോന്നുന്ന ന്യൂസ്. അവന്റെ ഫിലിമിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയോ? അതൊന്നും അല്ല. പിന്നെ ഞാൻ അവന്റെ പഴയ സെൽഫോണിൽ ലേറ്റ് നൈറ്റിൽ ഒന്ന് വിളിച്ചു നോക്കി, പുതിയ കണക്ഷൻ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. എഴുതത്തൊരു പെൺകൊച്ച്, തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് അവള് വിട്ടു പറയുന്നില്ല, കളഞ്ഞു കിട്ടിയ ഫോണാണെന്നാ അവള് പറയുന്നേ. അപ്പോ അവനെ കെട്ടിക്കാൻ സമയമായെന്നർത്ഥം. അതല്ലേ രസം, പേര് വർഷ. വർഷയോ? ആ അപ്പോ സംശയിക്കണ്ട, മൺസൂണിലെ ഹീറോയിൻ, നിന്റെ ഫ്യൂച്ചർ മരുമകൾ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡ് വെച്ച് നോക്കിയാൽ ഗേൾഫ്രണ്ട് ആകാനും മതി, അതായത് ലിവിംഗ് ടുഗദർ. ഇവനെങ്ങനെ കയറൂരി വിടാൻ പറ്റില്ല, മാസം മൂന്നായി വീട്ടിൽ വന്നിട്ട് പേരിന് ഇടയ്ക്കൊരു വിളി. അവനിങ്ങ് വരുമടി, ഡയറക്ടർ തൊപ്പി തലയിൽ കയറുന്ന വരെയുള്ള ഒരു സിനിമാക്കാരൻ്റെ അലച്ചൽ, അത് നിനക്ക് മനസ്സിലാവില്ല. അവൻ്റെ മൺസൂണിൽ എനിക്കൊരു വേഷം ചെയ്യണം. മോളൊന്നും വേണ്ട, നീ നോക്കിയോ. ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര പണം വേണ്ടി വരും? കോടികൾ, കോടികൾ വേണം. നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ പോലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാ. ശരിയാവും, അവന്റെ ഡ്രീം, അത് നടക്കും. ഇങ്ങനെ ഒരു ഭ്രാന്തുണ്ടോ? ഒരു ഫോൺ പോലും ചെയ്യാതെ നിങ്ങൾ അവൻ പറയുന്നതിനെല്ലാം എസ് മുളിയിട്ടാ. അങ്ങനെ ഒരു എസ് മുളിയത് കൊണ്ടാ പലരും ഇന്നത്തെ പൊസിഷനിലെത്തിയത്. സിനിമ അവന് വെറുമൊരു ക്രേസ് അല്ല, ഇറ്റ് ഈസ് ഇൻ ഹിസ് ബ്ലഡ്. സിനിമ ശരിക്കും ഒരു ചുഴി പോലെയാ, ചുറ്റും വരുന്നവരെ കൂടെ അത് വലിച്ചകത്തേക്കിടും. നശിക്കുന്നവരുമുണ്ട്, ജയിക്കുന്നവരുമുണ്ട്. നോക്കുമ്പോ പരന്നു കിടക്കുന്ന കായൽ എങ്ങോട്ട് ഓടിക്കാമെന്ന് തോന്നും. വള്ളച്ചാല വിട്ടുപോയ മരക്കുറ്റിയും മണൽത്തൊട്ടയൊക്കെ കാണും. റോഡിലില്ലാത്ത ഒന്നുകൂടിയുണ്ട്, കാറ്റ്. കാറ്റിന്റെ ദിശ നോക്കണം. ഒരു കണക്കിന് ജീവിതം പോലെ തന്നെ ബോട്ടോടിക്കലും, തക്ക സമയത്ത് ഒറ്റിത്തിരിച്ചില്ലേ പെട്ടുപോകും. ആ അങ്ങനെ പെട്ടവരാണല്ലോ നമ്മൾ രണ്ടുപേരും. ഏ നിന്റെ കൈവഴി പാടുന്നു, വിട്, ഞാൻ ഓടിക്കാം. ഹലോ അമ്മാസേ. ഹോ ഭാഗ്യം, കിട്ടിയല്ലോ. എന്താടാ, എത്ര നാളായി നീ വിളിച്ചിട്ട്? എവിടെയാ നീ? ഇന്നലെ രാത്രി ഒരുപാട് ട്രൈ ചെയ്തു. അതമ്മക്ക് ഷൂട്ടിങ്ങിനെ പറ്റി അറിയാത്തോണ്ടാ ഇന്നലെ പാക്കപ്പ് ആയപ്പോ ലേറ്റ് ആയി. എന്താടാ ഒരു കടകടാന്നൊരു ശബ്ദം, ബോട്ടിന്റെ ശബ്ദം പോലെ. മമ്മൂക്ക ബോട്ട് ഓടിക്കുന്ന സീനാ സാറിപ്പോ എടുത്തോണ്ടിരിക്കുന്നെ. മമ്മൂട്ടിയോ? ഷോ നിന്റെ അടുത്തുണ്ടോ മമ്മൂട്ടി? അതെന്താ, അമ്മക്ക് മമ്മൂക്കോട് സംസാരിക്കണോ? അയ്യോ വേണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ട മമ്മൂട്ടിയെ. മഹാരാജാസില് ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. പക്ഷെ ഞാൻ പുള്ളിക്ക് വല്ലതും തോന്നോ? ഹേയ് എന്തു തോന്നാൻ, ഒരു മിനിറ്റ് ഞാൻ പുള്ളിക്ക് കൊടുക്കാം. മമ്മൂക്ക, എന്റെ അമ്മയാ, അമ്മക്ക് മമ്മൂക്കയോട് ഒന്ന് സംസാരിക്കണമെന്ന്. ഞാനോ? പ്ലീസ്.
മമ്മൂട്ടിയാ, അനാസിന്റെ അമ്മയല്ലേ? അതെ. അവൻ ആള് വിളിക്കല കേട്ടോ. നോക്കട്ടെ, നല്ല സ്റ്റോറി ഉണ്ടോന്ന് ഞാൻ ഡേറ്റ് കൊടുത്തേക്കാം. ഞങ്ങളുടെ ഫിഷിംഗ് ഇല്ല, അല്ല ഷൂട്ടിംഗ്, ഷൂട്ടിംഗ് സന്തോഷായില്ലേ? അപ്പൊ വാപ്പച്ചിയോട് പറഞ്ഞേക്കണം സാക്ഷാൽ മമ്മൂട്ടിയോട് സംസാരിച്ചെന്ന്. ഇതെന്താടാ മമ്മൂട്ടിയുടെ ഒച്ച വല്ലാണ്ട്? അതുപിന്നെ ബോട്ടിലല്ലേ, ഭയങ്കര കാറ്റ്, ബോട്ടിന്റെ സൗണ്ട്. മമ്മൂക്കൊക്കെ നല്ല പനിക്കോളുണ്ട്. ഓ ശരി ശരി. അതെ, ഒരു കാര്യം ചോദിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. നിന്റെ പഴയ നമ്പർ ആ മൊബൈൽ കളഞ്ഞുപോയോ? ഇല്ല, അല്ല, അതെ അത് കളഞ്ഞുപോയി. എന്നാ അതൊരു പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. വർഷ എന്നാ അവളുടെ പേര്. നീ താമസിച്ചിരുന്ന വീട്ടിലാ അവളുടെ താമസം. എന്താടാ ഒരു ചുറ്റിക്കളി? അവള് പറയുന്നു നിന്നെ അവൾക്ക് അറിയേയില്ലെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ഫോൺ ഒരു പെണ്ണിന് കിട്ടിയെന്നോ? അവള് ഞാനെടുത്ത വീട്ടിലോ? ഏയ്, അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ. എന്നാ ഞാൻ പിന്നെ നുണ പറയോ? അത് നിന്നോട്. നീ ചെന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. ഒരു മാസം കൂടി പിടിക്കും. എന്നാ ഞാൻ വെക്കട്ടെ, ഡയറക്ടർ വിളിക്കുന്നു. ഇടയ്ക്ക് വിളിക്കാൻ മറക്കരുതേ. ശരി അമ്മേ. ഒറ്റ ഒരുത്തനും രക്ഷപ്പെടരുത്. ശരി സർ. മണി, മണി, ആ ക്യാമറ നമുക്കേ അകത്തുനിന്നുള്ള ഷോട്ടാ. കഥ തുറക്കുമ്പോ പോലീസ്. ഓക്കെ, ഒരു ലോ ആംഗിൾ വെച്ച്. ശരി, നോക്കാം. ആ പ്രവീൺ, ക്യാമറ അങ്ങോട്ട് എടുത്തു. സർ, രണ്ടു മിസ് കോൾ ഉണ്ടായിരുന്നു. ആ എടുത്തിട്ട് ഷോട്ടിലാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഹലോ, എവിടാ നീ? ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് എല്ലാം കളഞ്ഞു കുളിച്ചു, എന്നിട്ട് ഇപ്പൊ മുങ്ങി നടക്കുന്നു. ഞാനെല്ലാം പറഞ്ഞില്ലേ നിന്നോട് എന്റെ അവസ്ഥ? അതെനിക്കല്ലേ അറിയൂ. ഞാനിപ്പോ വിളിച്ച നിന്റെ ഒരു ഹെൽപ്പിന്. എന്തേ? ഓക്കെ, ഡൺ. ഓക്കെ സർ, റെഡിയാണ് സർ. ഏത് കോള് വന്നാലും അറ്റൻഡ് ചെയ്യണം. ഇവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞാ മതി, കേട്ടല്ലോ. ശരി. ശശി, ശശി, എന്താ കപ്പി? നമുക്കൊരു ഇച്ചിരി പരിപാടിയുണ്ട്. എന്റെ കൂടെ ഒന്ന് വരണം. എപ്പോഴാ? ഇപ്പോ. ഞാൻ റെഡി. വാ. എവിടെ അനാസ് മുഹമ്മദ്? അനാസ് മുഹമ്മദോ? അതാരാ? ഞങ്ങൾക്കറിയില്ല. കള്ളം പറയുന്നു. ഇത് അനാസ് മുഹമ്മദിന്റെ വീടല്ലേ? നിങ്ങളവന്റെ ആരാ? ആരുമല്ല, ഞങ്ങളിവിടെ പുതുതായി താമസിക്കാൻ വന്നവരാ. ഒരാളെടുത്തിരിക്കുന്ന വീട്ടിൽ വേറെ താമസക്കാരോ? സത്യം പറ നിങ്ങൾ ആരാ? ആരാ നിങ്ങളിവിടെ കൊണ്ടുവന്നത്? ഉസ്മാൻ എന്നൊരു ബ്രോക്കറാ. അല്ല, എന്ത് കംപ്ലൈന്റാ ഞങ്ങളുടെ പേരിലുള്ളത്? എന്തിനാ അനാസിനെ നിങ്ങൾ? ഏയ്, കംപ്ലൈന്റ് ഒന്നുമല്ല. അനാസിന്റെ വീട്ടിൽ, അതും അവന്റെ സാധനങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ, പുതിയ താമസക്കാർ. അത് മനസ്സിലാവുന്നില്ല. ലേഡീസ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ എന്താ കാരണം എന്നാ ചോദിച്ചത്? വൈ, ഫോർ വാട്ട്? ഭീഷണിയോ? എന്തു ഭീഷണി? വിമൻ സെല്ലി വിളിച്ചു ഞാൻ കംപ്ലൈന്റ് ചെയ്യും. സോറി, ഞങ്ങള് വെറുതെ ഇതിലെ വന്നപ്പോ. അന്ന് ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാ, അവന്റെ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് എടുക്കാൻ. അതിന് നിങ്ങൾ അയാളുടെ ഫ്രണ്ടാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? അതൊന്നും എടുക്കാൻ പറ്റില്ല. സോറി. ശശി, ഇപ്പൊ കുട്ടിക്ക് സീരിയൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? രണ്ടുപേർക്കും അഭിനയിക്കാം. ഞാനൊരു പുതിയ സീരിയൽ തുടങ്ങുന്നുണ്ടേ. നിങ്ങൾ ആരാ? പോലീസോ അതോ? അതെ, പോലീസ് തന്നെ.
എന്താ സംശയം ഉണ്ടോ? തൽക്കാലം ഞങ്ങൾ പോകുന്നു, വേണ്ടി വന്നാൽ ഇനിയും വരും. വാ ഗപ്പി. ഹായ് സർ. യെസ്, ടേക്ക് യുവർ സീറ്റ്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യം സംസാരിക്കാനാ ഞാൻ. മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് സാറ്. എത്ര എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്? 50 lakhs. ഗുഡ് സാർ. ക്യാഷ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ കൊടുത്തയച്ചിരുന്നു സാറിന് തരാൻ. മനസ്സിലായില്ല. അനാസ് മുഹമ്മദ് സാറിന്റെ മകൻ. എന്താ കിട്ടിയില്ലേ? വാട്ട്? എന്റെ മകനോ? 50 lakhs. സോറി, നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും സാർ. അതാണ് എന്റെ പ്രശ്നം. മൈ നെയിം ഈസ് അലക്സി. ഐ എം എ ബിസിനസ് മാൻ. ഒരു രൂപ ഞാൻ മുടക്കിയാൽ എനിക്കതിൽ 1.5 രൂപ കിട്ടണം. 50 lakhs മുടക്കിയാൽ 75 kg. ഇവിടെ എനിക്കത് കിട്ടിയിട്ടില്ല. ഹി ഈസ് മിസ്സിംഗ്. സോ യു മസ്റ്റ് ഗിവ് മീ ദ ആൻസർ. മകൻ വാങ്ങിച്ചു കൊണ്ടുപോയ 50 lakhs ഉത്തരം നിങ്ങൾ പറഞ്ഞേ പറ്റൂ. നീ ചോദിച്ചു 10ാം ക്ലാസ് പാസ്സാവാത്ത മാമച്ചനെങ്ങനെ ഇംഗ്ലീഷ് ഫിലോസഫി വിളമ്പുന്നു. സത്യമാണ് കുഞ്ഞെ, 17 കൊല്ലം ദുബായ് ദേര മാർക്കറ്റിൽ മാമച്ചൻ അറിയാവുന്ന പണി ഒന്നേ ഉള്ളൂ. തൂക്കിയും പകുത്തും മാമച്ചൻ നീ വിറ്റ് സമ്പാദിച്ചു. കാശുണ്ടാക്കിയ കാര്യമല്ലെന്നേ ഈ ഫിലോസഫി. ജീവിതം അത് മുമ്പിൽ വന്ന് വെല്ലുവിളിക്കുമ്പോൾ നേരിടണം. ലൈഫ് ഈസ് എ ബാറ്റിൽ ഫീൽഡ്. ഇടയ്ക്ക് ഒരു കപ്പലിൽ കുക്കായി കൂടി ഒരു സായിപ്പിൻ്റെ അയാൾ തുപ്പിയ ഇംഗ്ലീഷ് എൻ്റെ നാവിന് തുണയായി. അയാൾ വായിച്ചു മടക്കിയ പുസ്തകങ്ങൾ എൻ്റെ രാത്രിക്ക് കൂട്ടായി. എൻ്റെ മക്കളെന്നോട് ചെയ്ത് ഓർക്കുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് വീതിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ കേസ് കൊടുത്തു. ആർക്കാ ചേതം? കേസ് ജയിച്ച 1 അല്ല 9 സിനിമയ്ക്കുള്ള പണം ഞാൻ തരും. മതി മതി. അച്ഛൻ ഫിറ്റ്? ഐ ആം ഫിറ്റ്, ബട്ട് ഐ ആം നോട്ട് മിസ് ഫിറ്റ്. അച്ഛായ മതി. ഉള്ളിൽ തിളയ്ക്കുന്ന കടലുള്ളവർക്ക് ലഹരി ഒരിക്കലും മതിയാകില്ല. വേണ്ട. സ്മോൾ അച്ഛൻ്റെ ഈ സ്നേഹം മാത്രം മതി. മക്കളെ, പേടിച്ച് മാളത്തിലൊളിക്കാൻ ആർക്കും പറ്റും. നേരിടണം. ഫേസ് ദ റിയാലിറ്റി. എൻ്റെ മക്കൾ എനിക്ക് തരാത്ത സ്നേഹം തന്നവനാ നീ. എൻ്റെ മേരിക്കുട്ടി എനിക്ക് തന്ന മോനാ നീ. രാവിലെ തന്നെ മഴക്കോടാണല്ലോ. ദേ എൻ്റെ കൈമൊഴി. ഇന്നലെ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു? ഓൾവേസ് സ്വിച്ച് ഓഫ്. ഞാൻ മുല്ലയ്ക്ക വെട്ടി പോയിരുന്നു. നീ പറഞ്ഞതൊക്കെ ശരിയാ. അവിടിപ്പോ 2 ചെത്തു പെമ്പിള്ളാരാ, അടിപൊളി ഷേപ്പ്. നിന്നെ ഫിഗർ നോക്കാനല്ല അങ്ങോട്ട് പറഞ്ഞയച്ചത്. അവരവിടെ താമസമുണ്ടോ, അവരാരാ, അതാ എനിക്ക് അറിയേണ്ടത്. അവരത്ര കുഴപ്പമുള്ള പിള്ളേരൊന്നും അല്ല.
അവരെ അവിടെ കൊണ്ടുവന്നത് നമ്മുടെ ഉസ്മാനാ. ഉസ്മാനോട് ഞാൻ ചോദിച്ചു നിന്നെ സേഫ് ആക്കാനാ അവൻ അവരവിടെ കൊണ്ടുവന്നതെന്ന്. ഇതെന്റെ മഴമുറി പനയോലപ്പുറത്ത് മഴ കൊട്ടുന്ന താളം തൂവാനം കൊണ്ട് ഇടയ്ക്കിടെ എന്നെ കൈനീട്ടി തൊടുന്ന മഴ. ഏയ്, നമ്മുടെ ആദ്യ രാത്രി ഈ മഴമുറിയിൽ ഇതുപോലൊരു ദിവസം മഴ നനഞ്ഞു വേണം. നിന്റെ മുടിയിൽ നിന്ന് ഇറ്റിട്ട് വീഴുന്ന മഴ, നിന്റെ ചുണ്ടിൽ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളി. മഴയ്ക്ക് തണുപ്പാണെന്ന് ആരാ പറഞ്ഞേ? നനുത്ത ചൂടാ, അരിച്ചു കയറുന്ന ചൂട്, മനസ്സിനെ ഉണർത്തുന്ന ചൂട്. മഴയുടെ രാജകുമാര, നീ എവിടെ? ജനലടഞ്ഞായിരിക്കും.
ശരിക്കും നിങ്ങളുടെ ആളുകൾ തന്നെയല്ലേ? എന്റെ ആളുകളോ? എടാ കൊച്ചതേ, ആളും കൂട്ടവും നിലത്തുവാണെങ്കിൽ മാമച്ചൻ, ഈ ബോട്ടാ എന്റെ വീടും കൂടും. എന്റെ മേരിക്കുട്ടി, അത് ഈ ബോട്ടിന്റെ വേറൊരു പേരല്ല, ഈ ചങ്കയിൽ നിന്ന് കർത്താവ് പറിച്ചെടുത്തതാ എന്റെ മേരിക്കുട്ടിയെ. അവളെയാ നീ ബോട്ടിക്കാൻ ശ്രമിച്ചത്? നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് എനിക്ക് ബോട്ട് ഓടിക്കാൻ അറിയില്ല. നീന്താനും സത്യം. മാമച്ചൻ വിചാരിച്ചത് ഞാൻ ആ ബോട്ട് മോഷ്ടിച്ചെന്ന. ഞാൻ കരുതി എന്റെ ബാഗ് തട്ടിപ്പറിച്ച ടീമിൽ ഒരാളാണ് മാമച്ചനെന്ന. ആക്ച്വലി എന്താന്ന് സംഭവിച്ചത്? ആരായിരുന്നു അവര്? എന്തിനാ നിങ്ങള്? അറിഞ്ഞൂടാ ഇപ്പോഴും. ₹50 ലക്ഷം ആ ബാഗിനകത്തുണ്ടായിരുന്നെന്ന്. മഴുവൻ കഴുവറി, എന്ത് ധൈര്യത്തിലായി നീ ഇത്രയും രൂപയും കൊണ്ട് ഒറ്റയ്ക്ക് പുറപ്പെട്ടത്? ആ പൈസയും പിടിച്ചു പറിച്ചേച്ച് നിന്നെ ഈ ബോട്ടിൽ കൊണ്ടിട്ട് തന്തയില്ല ചെറ്റകള്, ആരാവന്മാര്? ഇപ്പോഴും 4-5 പേര് ഒറ്റയ്ക്ക് നടിച്ചിടാൻ മാമച്ചനൊരു പൈന്റിൻ്റെയും പിൻബലം വേണ്ട. എവിടാന്ന് വെച്ചാ പറ, നമുക്ക് പോയി പോക്കാം. ആ പണത്തിന് 50 ലക്ഷത്തിന്റെ വിലയല്ല എന്റെ 12 കൊല്ലത്തെ സ്വപ്നത്തിന്റെ. അവന്മാര് തട്ടിയെടുത്തത് എന്റെ ജീവിതം തന്നെയാ. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഉണർന്നു നോക്കുമ്പോ ഞാൻ ഈ ബോട്ടില് നടുക്കായലിൽ. എറണാകുളത്തൊന്നും ബസ്സിൽ ഞങ്ങളുടെ ഫിലിമിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കയറും. ഒരു പ്രൊഡ്യൂസറെ കിട്ടിയ എന്റെ ത്രിൽ, അഡ്വാൻസ് കൊടുത്ത സൂപ്പർസ്റ്റാറിന്റെ ഡേറ്റും കിട്ടും. ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഒന്നും ആലോചിച്ചില്ല. എത്ര കൊല്ലത്തെ കാത്തിരിപ്പ്! ക്ലാപ്പിൽ തുടങ്ങി ഫസ്റ്റ് അസിസ്റ്റന്റായി, അസോസിയേറ്റായി, എത്ര നാളത്തെ കഷ്ടപ്പാട്! സ്വന്തമായി ഡയറക്റ്റ് ചെയ്യാൻ, അങ്ങനെ ഈ സ്ക്രിപ്റ്റ് ഇതുപോലെ നിന്നെ എഴുതാൻ കഴിയൂ അറിയില്ല. അത്രയ്ക്ക് ഇൻവോൾവായി മുഴുവൻ എന്റെ ലൈഫ്. ഇതിലെ പ്രണയവും ഈ വർഷ റിയൽ ക്യാരക്ടർ അല്ല, ബാക്കിയൊക്കെ മുഴുവൻ ഭാവന. പ്രൊഡ്യൂസറെ തേടിയുള്ള അലച്ചിലായിരുന്നു. പിന്നെ മുട്ടാത്ത വാതിലില്ല. ഒടുവിൽ ഉസ്മാൻ, ആളൊരു ഓട്ടോക്കാരനാ. ഞാൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ റിയൽ ഫ്രണ്ട്, അയാളാ അലക്സിയെ പരിചയപ്പെടുത്തുന്നത്. നടക്കത്തില്ല. ഇനി ഏത് കൊമ്പത്തെ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞാലും അലക്സിക്കൊരു കുളിരുമില്ല.
അവന്മാരുടെ മുമ്പിൽ ചെന്ന് തലചൊറിഞ്ഞ് നിൽക്കാൻ എനിക്കൊട്ട് സമയവുമില്ല. എടാ കൊച്ചനെ, പത്ത് പുത്തം വെളുപ്പിക്കാനുള്ള എളുപ്പവഴിയാണല്ലോ എന്ന് കരുതിയ ഞാനിതിന് ഇറങ്ങി തിരിച്ച്. എന്നെ പട്ടിണി കിട്ടിയ നഗരത്തെ അലക്സി കാൽക്കീഴിലാക്കിയെങ്കിൽ അതൊരുപാട് ഇരുണ്ട വഴികൾ താണ്ടി തന്നെ. 50 ലക്ഷം നീ തന്നെ കൊണ്ടു കൊടുത്താൽ മതി. കൂട്ടിന് വേണമെങ്കിൽ ഉസ്മാനെയും കൂട്ടിക്കോ. അയ്യോ, ഞാനില്ല. 1000-ന്റെ 2 നോട്ട് ഒരുമിച്ച് കണ്ടാ എനിക്ക് ഒരാഴ്ചത്തേക്ക് തല ചുറ്റാ. എന്നാലും പ്രൊഡ്യൂസർ ഇല്ലാതെ എനിക്ക് നിന്നെ വിശ്വാസ. അലക്സി എല്ലാവരെയും മാധ്യമങ്ങ് വിശ്വസിക്കും. അത് തെറ്റിയെന്ന് എനിക്ക് തോന്നിയ കോൺഗ്രേറ്റ് കൂട്ടുമ്പം ഇച്ചിരി മണലങ്ങ് കുറയ്ക്കാൻ പറയും. പിന്നെ അവൻ ചാന്തിൻ്റെ കൂടെ അങ്ങ് തൂണേ കീറും. അലക്സിയുടെ തൂണിൻ്റെ എണ്ണം കൂട്ടല്ലേ ഉസ്മാൻ. ഓ, എടുക്ക. പിന്നെ ഉസ്മാനെ വിളിച്ചില്ലേ? ആള് ശരിക്കും ഒരു കള്ളനാ. ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആളെ അറിയുകയില്ലെന്നാ പറഞ്ഞത്. എന്നെ സേഫാക്കാൻ പറഞ്ഞതായിരിക്കും. പണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ ഞാൻ ആദ്യം വിളിച്ചത് ഉസ്മാനെയാ. ഉസ്മാനെ പറഞ്ഞത് അലക്സിന്റെ ആൾക്കാർ കൊല്ലുമെന്നും ഇങ്ങോട്ട് വരരുതെന്നും. ജീവിതത്തിൽ പണത്തിന്റെ ബുദ്ധിമുട്ട് വാപ്പിച്ചിനെ അറിയിച്ചിട്ടേ ഇല്ല. ഇപ്പോഴും വിളിച്ചു പറഞ്ഞാൽ എന്റെ ഡ്രീംസ്, കരിയർ എല്ലാം പോയി. ഇങ്ങനെ ഡെസ്പാവാതെ ഞങ്ങളുണ്ട് ഹെൽപ്പിന്. അനാസിനെ ട്രാപ്പ് ചെയ്തവരെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കണം? എല്ലാത്തിനും ഞാനുണ്ട് കൂടെ. അല്ല, ഞങ്ങൾ സോറി, ഞാൻ മനഃപൂർവ്വമല്ല. ഞങ്ങള് കരുതി മറ്റോ ആരോ ആണെന്ന്. ഇറ്റ്സ് ഓക്കെ. ഈ ഫോണിൽ ഞാനൊരു അഡീഷണൽ സിം ഇട്ടിട്ടുണ്ട്. ഇതിലാർക്കും അനാസിനെ ട്രേസ് ചെയ്യാൻ ഒക്കില്ല. പിന്നെ എടുത്തു വെച്ച ക്യാഷ് കയ്യിൽ കുറച്ചേ ഉള്ളൂ. ഈ ഗോൾഡ് പ്ലഡ്ജ് ചെയ്ത വേണ്ട, ഇതൊക്കെ തരാൻ നമ്മൾ തമ്മിൽ ഒരു സൈഡ് സീറ്റിന് വേണ്ടി അടിയിട്ട ബന്ധമുണ്ടല്ലോ. അന്നത്തെ അനാസിന്റെ മുഖം ഞാൻ മറന്നിട്ടില്ല. എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്ത സംഭവം. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും ഇപ്പൊ അനാസിന്റെ കഥ കൂടി കേട്ടപ്പോഴും യു ആർ സോ മച്ച് ക്ലോസ് ടു മീ. വാങ്ങിച്ചോളൂ. ഈ നമ്പറിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. മഴ തോർന്നു, ഞാൻ ഇറങ്ങട്ടെ. ഈ കെട്ട് അത് വേണ്ട. മമ്മിയും ഡാഡിയും സെപ്പറേറ്റഡ് ആയ ഒരു വർഷയെക്കുറിച്ചല്ലേ മൺസൂണിൽ എഴുതിയത്? അതെല്ലാം ഈ വർഷയെക്കുറിച്ചുകൂടിയാ. എന്നെ ഉദ്ദേശിച്ച് എഴുതിയതാണെന്ന് പോലും തോന്നും പല സീനുകളും. കഴിഞ്ഞ 3 മാസം ഞാൻ അനുഭവിച്ച ഇപ്പൊ ഒന്ന് റിലാക്സ് ആയ പോലെ. ആരൊക്കെയോ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ. തോന്നലല്ല, വിശ്വസിച്ചോളൂ. എടാ, എത്ര നേരമാ നിനക്ക് വേണ്ടി കാത്തിട്ട് കിടന്ന്. ഓരോ വണ്ടി പാസ് ചെയ്യുമ്പോഴും ടെൻഷനായിരുന്നു. എന്നിട്ട് നീ ഒന്ന് വിളിച്ചു പോലും ഇല്ല. എന്നിട്ട് സ്ക്രിപ്റ്റ് എടുത്തോ, അതും ഇല്ല. അതവിടെ സേഫാ. അതുകൊണ്ടാ ഞാനത് എടുക്കണ്ടെന്ന് വെച്ചത്. അവിടെ താമസിക്കുന്ന കുട്ടി അന്ന് ആ ബസ്സിലുണ്ടായിരുന്നു. വർഷ ഞാൻ പറഞ്ഞിരുന്നില്ല നിന്നോട്? ഓ, അവളായിരുന്നു അവിടെ. അതേന്ന്, എന്നോടും സ്ക്രിപ്റ്റിനോടും അവള് കാണിച്ച കെയർ. മൺസൂൺ നീ വായിച്ചല്ലേ.
മൺസൂണിലെ നായികയും അവളും തമ്മിൽ വല്ലാത്തൊരു റിസംബ്ലൻസ്. അവളത് പറഞ്ഞപ്പോ അന്ന് ബസ്സിൽ, ഇന്നിപ്പോ വീട്ടിൽ. ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റ്. അങ്ങനൊന്നുമില്ല. എടാ, നിന്നെ പോലെ സിനിമയ്ക്ക് പിന്നാലെ ഇറങ്ങിത്തിരിക്കാനുള്ള ആംബേർ ഇല്ലാത്തോണ്ടാ സീരിയൽ ഉള്ളോണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. ഇഡിയറ്റ്, ഇവൻ എന്തോ കാണിക്കുന്നേ. ഹലോ, നീ ഇതെവിടെയാ? ഏതാ ഈ നമ്പർ? ഇവിടെ എത്തിയോ? എന്റെ റബ്ബേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വരരുതെന്ന്? അവന്മാരാരെങ്കിലും കണ്ട? ശരി, നീ ഇപ്പൊ എവിടെ നിൽക്കുവാ? ഇപ്പൊ ഞാൻ കണ്ടല്ലോ ഉസ്മാൻ ഭായിയുടെ ഓട്ടോ, അതിൽ ഓടിക്കയറിയത് ആരാ? അവനിപ്പോ എവിടെയുണ്ട്? അത് ശരി, കണ്ടിട്ട് വിളിക്കാൻ എന്താ? ഞാനൊരു ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുത്തർ ഓടിക്കയറിയതാ. അവൻ വഴിക്ക് ഇറങ്ങി പോയി. അന്ന് എന്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിച്ചില്ലേ, അതിലെടുത്തിന് അവൻ. അവൻ എവിടെ ഇറക്കി വിട്ടത്? ബസ് സ്റ്റാൻഡിൽ. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നതെന്ന് പറ. എന്തിനാ മോനെ, നീ അലക്സ് നീ വിചാരിക്കുമ്പോൾ ഒരു പാർട്ടിയല്ല. അന്ന് അയാൾ പറഞ്ഞത് ഓർമ്മയില്ലേ, വിശ്വാസം തെറ്റിച്ചാൽ കോൺക്രീറ്റ് കൂട്ടിച്ചേർത്ത് കുഴയ്ക്കുമെന്ന്? വെറും പറച്ചിലല്ല, എനിക്കറിയാം അലക്സിയെ. നീ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ബുദ്ധിമോശം കാണിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞതാ ബസ്സിലൊക്കെ. ഏതായാലും സംഭവിച്ചു, ഇനി എങ്ങനെയെങ്കിലും ഇതൊന്ന് ഊരിയാലേ പുറത്തിറങ്ങി നടക്കാനൊക്കും. പണവും പടവുമൊക്കെ നമുക്ക് ഇനിയും വരും. പക്ഷേ പടച്ചോന്തെന്ന ഉയരുമല്ലവൻ്റെയും പിച്ചാത്തിപ്പിടിയിൽ. ഇന്നലത്തെ ഓട്ടത്തിൻ്റെ കാശ് മുതലാളിക്ക് കൊടുക്കാൻ പറ്റിയില്ല, അതേതായാലും നന്നായി. ഇത് മോൻ വെച്ചോ. വേണ്ടിക്ക, എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. എനിക്ക് ഇവിടെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ആ പെൺകുട്ടികളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതിന്. അവരെ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ എല്ലാം മാറി. അപ്പൊ അവിടെ പോയിരുന്നോ? നിന്റെ സാധനങ്ങളൊക്കെ എല്ലാം അവിടെ തന്നെ വെച്ചു. റോഡിലോ കടത്തിണ്ണയിലോ എവിടാന്ന് പറയാൻ ഒരു മേൽവിലാസം ഇല്ലാതെ ഒളിച്ചു കഴിയുമ്പോ ഒന്നും കയ്യിലില്ലാതിരിക്കുന്ന നല്ലത്. സൂക്ഷിക്കണം, എല്ലാത്തിലും വലിയ ജീവിതം, അത് കളഞ്ഞു വിളിക്കരുത്. അതാ ഞാൻ വാപ്പയെ കണ്ട ഇടപാടങ്ങ് തീർക്കാൻ. കൊല്ലുന്നേ കൊല്ലട്ടെ, അമ്മയും വാപ്പിച്ചറിയിക്കണ്ട.
അറിഞ്ഞ അവർ വിഷമിക്കും. അവരുടെ കണ്ണ് നനഞ്ഞ പിന്നെ ഈ അനാസില്ല. പാപ്പിയോട് ഞാൻ പലതവണ പറഞ്ഞതാ ഈ ഏച്ചി കെട്ടുപണി നിർത്താൻ. അല്ലപ്പച്ച, കുഞ്ഞുമോക്ക് അപ്പാപ്പിനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ അവൾ കരയുകയല്ല. നിന്റെ അല്ലേ വിത്ത്, നുള്ളിക്കരയിപ്പിച്ച് കൊണ്ടുവരികയും വേണ്ട. എനിക്കറിയാമെടി എന്തിനുള്ള വരവാണെന്ന്. കേസിന്റെ വിധി ദിവസം അടുക്കുമല്ലയോ, കെട്ടിയോന്റെ ബുദ്ധിയായിരിക്കും. ഞാൻ ജയിച്ചാ പെട്ടിലടച്ച് ഇതെല്ലാം കൊണ്ടുപോയാലോ. സങ്കട അപ്പച്ച, ഇങ്ങനെയൊക്കെ ഇവിടെ ഒന്ന് നോക്കെങ്കിലും ചെയ്യ. അപ്പാപ്പന്റെ ചോരയല്ലയോ, മാമോദീസിക്ക് വിളിച്ചിട്ട് പോലും. എനിക്ക് കാണണ്ട നിന്റെ പൂങ്കണ്ണീര്. നിന്നെ തള്ളിവിട്ട കഴിവറിയോട് ചെന്ന് പറ അടവേറ്റില്ലെന്ന്. പാപ്പി വിളിച്ചോണ്ട് പോടാ. കൊച്ചിനെ വിളിച്ചിറങ്ങി പോടി. ആനാമ്പഴത്തിന് പകരം നീയൊക്കെ കൂടെ ആസിഡ് വെള്ളം കുടിപ്പിച്ച് തൊണ്ട കീറിച്ചത്ത എന്റെ മേരിക്കുട്ടി. അവളെ വേണ്ടാത്തവർക്ക് എന്റെ ചില്ലിക്കാശിന് അവകാശമില്ല. വിളിച്ചോണ്ട് പോടാ പന്നി കഴിവറി മോനെ. ആരാ മാമച്ച? അത് മാമച്ചന്റെ കൊച്ചുമോള. അത് വാരിയെടുത്ത് ഉമ്മ കൊടുക്കാൻ എന്റെ കൈ നീണ്ടതാ, പിന്നെ കടിച്ചു പിടിച്ചു നിന്ന്. ഞാൻ ഇപ്പൊ വന്ന ചുവായ കുഞ്ഞുണ്ടല്ലോ, അവക്കെന്റെ മേരിക്കുട്ടിയുടെ പേരിടണമെന്ന് പറഞ്ഞപ്പോ കടിച്ചു കയറാൻ വന്നവളാ. ഈ സ്വന്തം തള്ളയെ തള്ളിപ്പറഞ്ഞ ഓരത്തിനെയും മാമച്ച മക്കളായി കൂട്ടുകാരാ. ഇത് മൊത്തം 20 സെന്റ് ആണല്ലേ, നല്ല ഫ്രണ്ടേജ്. അതെ സാറ്. വീട് മൊത്തം 2,900 സ്ക്വയർ ഫീറ്റ്, വെച്ചിട്ട് അധികകാലമായില്ല. സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ വിലയും എല്ലാം കൂടെ നോക്കുമ്പോൾ കുഴപ്പമില്ല. ആരാ? എനിക്ക് മനസ്സിലായില്ല. അയ്യോടാ, ഇത് മറൈൻ പ്ലേയോ അതോ മൾട്ടിവുഡോ? എന്റെ ബിൽഡിങ്ങിലും ഞാൻ ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നേ. ഹലോ, ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയണം. ഞങ്ങൾ ഈ വീട് വിൽക്കുന്നില്ല. ഇതേ ഞങ്ങളുടെ മകന് വേണ്ടി വെച്ച വീടാ. അവന്റെ പേര് അനാസ്, വീടിന്റെ പേര് അനാസ് ഡെയിൽ. ഈ ഡെയിൽ എന്ന് വെച്ചാ ഞങ്ങൾ തമ്മിലൊരു ചെറിയ ഡീലുണ്ടേ. സിനിമ പിടിക്കാൻ അഡ്വാൻസ് കൊടുക്കാനാണെന്നും പറഞ്ഞ് മോൻ എന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം മേടിച്ചായിരുന്നേ. മാസം 2-3 കഴിഞ്ഞേ ഇപ്പം കാശുമില്ല, പലിശയില്ല, ആളെ കാണാനും ഇല്ല. ഞാനൊരു പാവം ബിസിനസ്സുകാരനാണേ. മുകളിൽ എത്ര ബെഡ്റൂം ആണെന്ന് പറഞ്ഞേ? എ സി ആണ്. വീടിന്റെ പേരിൽ ലോണൊന്നും ഇല്ലല്ലോ. നീ ശരിക്കും പേടിച്ചു തോന്നല്ലോ. നമ്മുടെ അനു, അവൻ ആരുടെയെങ്കിലും കാശെടുത്ത് കടന്നുകളയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾ വെറുതെ നിന്നെ ഒന്ന് വരട്ടാൻ, ചിലപ്പോ നീ വല്ലതും എടുത്ത് കൊടുത്താലോ? ഇപ്പോഴത്തെ കാലല്ലേ, അടവുകളൊക്കെ പറഞ്ഞ് പലരും വരും. അതൊക്കെ കണ്ട് പേടിക്കാൻ നിന്ന എന്റെ മിനു, അതിനെ സമയം കാണും. അവൻ പണം കടം മേടിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. 2-3 മാസായിരുന്ന പറഞ്ഞേ. അവൻ വീട്ടിൽ വന്നിട്ടിപ്പോ അവനെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. എനിക്കവനൊന്ന് കാണണം.
അയാൾ പോയപ്പോ തൊട്ട് ഞാനിവനെ വിളിക്കുക, ഫോൺ സ്വിച്ച് ഓഫാ. എങ്ങനെയെങ്കിലും അവന് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അവന്റെ വീട്ടിൽ ആ പെണ്ണ് വർഷ, അവളുടെ കയ്യിൽ അനുവിന്റെ ഫോൺ, പണം ചോദിച്ചുകൊണ്ടുള്ള അയാളുടെ വരവ്. എനിക്കെന്തോ നമുക്ക് ആകെയുള്ളത് അവനാ. അവനെന്തെങ്കിലും സംഭവിച്ച നീ ഇങ്ങനെ ബഹളം വെച്ച എങ്ങനെയാ? നമുക്ക് നാളെ തന്നെ പോയി ആ കൊച്ചിനെ കണ്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കാം. നാളെ ആക്കണ്ട, ഇപ്പൊ തന്നെ പോവാ. എന്റെ മുത്ത നീ കിടന്ന് ഇങ്ങനെ പിടയ്ക്കാതെ ഇപ്പൊ പുറപ്പെട്ടാൽ അവിടെ എത്തും പാതിരാത്രിയാവും. അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കഴിഞ്ഞ ദിവസം നീ അവനുമായിട്ട് ഫോണിൽ സംസാരിച്ചല്ലേ. അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളോട്, പ്രത്യേകിച്ച് അവൻ നിന്നോട് പറയാതിരിക്കുവോ? ഏ, ഒന്നുമില്ലെന്ന്. ഇത് ഏതോ ഒരുത്തൻ്റെ കളിയാ, അവനോട് ദേഷ്യമുള്ള. നീ അതങ്ങ് മറന്നുകള. അപ്പൊ നാളെ? ഓ, എന്റെ പൊന്നും മീനും നിന്നെ ഞാൻ കൊണ്ടുപോവാം. ഭക്ഷണം എടുത്തു വെക്ക്. സിനിമയുടെ കഥയൊന്ന് വായിക്കണം എന്ന് വിചാരിച്ചതാ. അതിന് നീ അത് കൊണ്ടുവന്നില്ലല്ലോ. സോറി അച്ഛാ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഡെവലപ്മെന്റ് ആയിരുന്നു അവിടെ. എന്റെ മൺസൂണിലെ നായിക വർഷയെ അതുപോലെ തന്നെ അവിടെ കണ്ടപ്പോ അതൊരു വെറും സാമ്യമായിരുന്നില്ല. ഞാൻ എഴുതുമ്പോ ഓരോ വാക്കിലും അവളുണ്ടായിരുന്നു. അതേ വർഷയെ നേരിൽ കണ്ടപ്പോ ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. ആ തിരക്കഥ നെഞ്ചോട് ചേർക്കുന്നത് എന്നെക്കാളും ഇപ്പൊ അവളാ. അടർത്തിയെടുത്ത ചോരക്കിനെയും ബസ്സിൽ നിന്ന് എന്റെ ജീവിതം കുറെ പേര് തട്ടിയെടുത്തപ്പോ അതേ ബസ്സിൽ തൊട്ടടുത്തിരുന്ന പെൺകുട്ടി മറ്റൊരു ജീവിതം കൈനീട്ടിത്തരും പോലെ. ഇനി നിന്റെ കഥ കേൾക്കണമെന്നില്ല. ചോറും എന്തോന്നറിയാൻ കല മുഴുവൻ പറയണമെന്നില്ലല്ലോ. ഇക്കേട്ടത് മതി, വാ, ഞാൻ കഴിക്കെടുത്ത് വെക്കാം. വർഷ, യെസ്, ഞങ്ങള് അനാസിന്റെ അമ്മ. വാപ്പച്ചി വരൂ. അനാസിന്റെ എന്റെ ഫ്രണ്ട് ജെസ്സി. ഹായ്, വരൂ അങ്കിൾ, ഇരിക്കും. മോളൊന്ന് അങ്ങോട്ട് വന്നേ. എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല. അനുവിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഇന്നലെ അവനെ അന്വേഷിച്ച് ഒരാൾ വീട്ടിൽ വന്നിരുന്നു. അവൻ കാശ് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞു. സത്യം പറയല്ലോ മോളെ, കിടന്നിട്ടൊന്ന് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അവൻ എന്താ പറ്റിയതെന്ന് വർഷയ്ക്ക് എന്തെങ്കിലും അറിയാമോ? ട്രിവാൻഡ്രത്ത് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്ന ബസ്സിൽ അനാസ് ഉണ്ടായിരുന്നു എന്റെ അടുത്ത സീറ്റിൽ. അങ്ങനെ അനാസിനെ പരിചയപ്പെട്ടത്. അമ്മ വിളിച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് അനാസ് വിളിച്ചിരുന്നു ഫോൺ തിരികെ ചോദിക്കാൻ. അനാസിന്റെ സ്ക്രിപ്റ്റ് ഇവിടെ ഉണ്ടെന്നും സൂക്ഷിച്ചു വെക്കണമെന്നും പറഞ്ഞു. പിന്നെ അതിനുശേഷം നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് വല്ലതും ഉണ്ടോ? എവിടെയാണെന്നെങ്ങാനും? അപ്പോ വർക്കിലാണ് ഷൂട്ടിലാണെന്നൊക്കെ പറഞ്ഞത് അവൻ കള്ളം പറഞ്ഞത്. ഇവളിങ്ങനെയാ, എന്തെങ്കിലും കിട്ടിയാ പിന്നെ മനസ്സമാനം തരില്ല. മോള് പറ, അവൻ എവിടെയാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അമ്മ വിഷമിക്കണ്ട, അനാസിനെ ഒന്നും പറ്റിയിട്ടില്ല. അനാസ് സേഫായിട്ട് എവിടെയോ ഉണ്ട്. എവിടെയാണെന്നൊന്ന്? ഞങ്ങൾ ഇറങ്ങട്ടെ. നീ നടക്കൂ.
അമ്മ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ നുണയാൻ പറയുന്നറിയോ? ഷൂട്ടിങ്ങില്ല, ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് കഥ പറയുക, ഒരു പടം കൂടി അസിസ്റ്റ് ചെയ്യുക. പാവ അമ്മ എല്ലാം വിശ്വസിക്കും. മാമച്ചൻ്റെ അടുത്ത് ഇറങ്ങിയ പട്ടിണിയാ എന്ന് വെച്ച് ഇറങ്ങാതിരിക്കാൻ നോക്കൂ. കണ്ടുപിടിക്കണ്ട അവന്മാരെ. ഫോൺ ചാർജ് ചെയ്യാൻ പോലും പൈസയില്ലാതെ എന്നിട്ടും അമ്മ വിളിക്കുമ്പോൾ കള്ളേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാ അവർ വിഷമിക്കാതിരിക്കാനാ? എന്നിട്ടാ ആ അലക്സി അവിടെ ചെന്ന്. നിന്നോട് അന്നേ പറഞ്ഞില്ലേ അലക്സി വീട് കണ്ടുപിടിക്കുമെന്നും അവിടെ എത്തുമെന്നും? ഇനിയിപ്പോ വിഷമിച്ചിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോ കാര്യങ്ങൾ എളുപ്പമായില്ലേ? ഇനി നിന്റെ വാപ്പ വിചാരിച്ചാ? ഇല്ല, അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എന്റെ സിനിമ ഭ്രാന്തൻ അവരെന്തിനാ? എല്ലാം എന്റെ തെറ്റാ. അങ്ങനെ പറയാതാനു, എല്ലാം ശരിയാവും, നമുക്ക് വഴിയുണ്ടാക്കാം. അപ്സെറ്റ് ആവാതെ പ്ലീസ്. ഇതറിഞ്ഞ അമ്മ വിഷമിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് പറയാതിരുന്നാലോ എന്ന് ഓർത്തത്. പക്ഷേ ആ അമ്മയുടെ ഫീല് കണ്ടപ്പോ എവിടെയാണ് അനു ഉള്ളതെന്ന് എടുത്തെടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പക്ഷെ അമ്മയെ വിളിക്കണം, ആശ്വസിപ്പിക്കണം. ബാക്കിയൊക്കെ ഇപ്പൊ ഞാനും ഇല്ലേ ഒപ്പം. ദേശീയ ഭക്ഷണമായ പൊറോട്ട കഴിക്കുമ്പോഴും അമ്മയുടെ ഉള്ളിത്തീയിലും പുളിശ്ശേരി മനസ്സിൽ. ഈ നെയ്ച്ചോറും ബിരിയാണിയും തിന്നു കൊടുത്ത വാപ്പിച്ച് ഈ പുളിശ്ശേരി കുടിപ്പിക്കുന്ന കഷ്ടമല്ലേ? തിരിച്ചാടാ, എനിക്കിപ്പോ നെയ്ച്ചോറില്ലാണ്ട് പറ്റില്ലാന്നായിട്ടുണ്ട്. എന്നാലും നിനക്ക് വേണ്ടി ഉള്ളിത്തീയിലും പുളിശ്ശേരിയും ഞാൻ എന്നും ഉണ്ടാക്കി വെക്കും. അപ്രതീക്ഷിതമായി മീനാക്ഷിന്ന് വിളിച്ച് നീ കയറി വന്നാലോ? എന്നെ ഇപ്പൊ മീനാക്ഷിന്ന് വിളിക്കാൻ നീ മാത്രല്ലേ ഉള്ളൂ. തുടങ്ങി സെന്റിമെന്റ്സ്. മുത്തശ്ശന്റെ ജീരകച്ചമ്പാവ് പാടങ്ങളും കൊയ്ത്തുകാലവും മീനാക്ഷി എന്ന് വിളിച്ച് മുത്തശ്ശിയുടെ ശകാരങ്ങളും. ഈയിടെ ഇത്തിരി കൂടുതലാ. അച്ഛൻ വയ്യാണ്ട് കിടക്കണോന്ന് കേട്ടപ്പോ അതൊന്നുമല്ല, നിന്റെ കടം വീട്ടാൻ. പടിയിറങ്ങിപ്പോയ മോളുടെ പേരിൽ എന്തെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി വിറ്റ് നിന്റെ കടം. അമ്മ പിന്നെയും അത് വിട്ടേക്കമ്മേ. ദേ ചോറുണ്ട്, കൈ കഴുകിയിട്ടില്ല, ഈ മുഖം തുറപ്പുണ്ടല്ലോ, അത് വേറെ എങ്ങും കിട്ടില്ല. അമ്മയുടെ ഈ മണോ. എന്നാലും നിനക്ക് എങ്ങനെ ഇങ്ങനെ ഫ്രീ ആവാൻ പറ്റുന്നേ? അറിഞ്ഞ നിമിഷം മുതൽ ഞാനിവിടെ ഉള്ളിൽ. വാപ്പിച്ച എവിടെ പോയതാ? വന്നിട്ട് കാണാതെ പോയാ? പോവാനോ? നിന്നെ ഇനി എങ്ങോട്ടും വിടുന്നില്ല, എനിക്ക് പേടിയാ. വാപ്പിച്ച് നിന്റെ കാര്യത്തിനായിട്ട് ആരെയും കാണാൻ പോയിരിക്കുക. ഓ അമ്മേ, പറഞ്ഞില്ലേ ആ കാര്യം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാന്ന്. ഞാൻ വരുത്തി വെച്ച കടം അത് ഞാൻ തന്നെ തീർത്തോളാം. മീനാക്ഷി, ഞാൻ പോകുന്നവരെ അക്കാര്യം മിണ്ടിയേക്കരുത്. അതിന് നിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? ആ അലക്സി കറി ഒന്ന് ഇവിടെ ഒരു സീൻ കൂടി വേണോ? വിഷമിപ്പിക്കാൻ പറഞ്ഞ അല്ല അമ്മേ. ദേ വേഗം പോ, അടുക്കളയില് സ്റ്റോറില്. ദേ ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങാവൂ. പോ പോ, പോവാൻ, വേഗം പോവാൻ, പോടാ. നിന്റെ ഒരു പേടി ഇന്ന് ഒരുപാട് അലഞ്ഞു. എത്ര എടുത്താ പോയെന്നറിയാവോ? എന്നിട്ട് നടക്കും പലയിടത്തുനിന്ന്. ശരിയാവൂടി? അങ്ങനെ ഇപ്പൊ ശരിയാവണ്ട. ഇത്രയും കാലം ഇത് അറിയിക്കായിരുന്നു എന്തിനാ? നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാനായിട്ട് തന്നെ. എടാ മോനെ, നീ ബാ അവിടെ ഇരുന്നേ. എടാ ഞാനും നീയും നമ്മൾ രണ്ടാണോ? ചെറുപ്പത്തില് അപ്പുറത്തെ വീട്ടിൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കണം കണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ലോൺ ഫയലും മുഴുവനും എടുത്ത് മത്താപ്പ് കത്തിച്ച് കളഞ്ഞവനാ നീ. എത്ര മാസത്തെ സസ്പെൻഷൻ, അതിന് ഞാൻ കൊടുത്ത വില. ഒരു വാപ്പയോടും ഒരു മക്കളും കണക്ക് പറയരുത്. ഞാനും ഇവളും ഞങ്ങൾക്ക് നീയും അതൊരു ബാലൻസ് ഷീറ്റിലും ടാലിയാകലിടാ മോനെ. വളിച്ച പുളിശ്ശേരിയും നായന്മാരുടെ ഉള്ളിത്തീയിലും മകൻ വന്നവഴിയെ കൊടുത്തു കഴിഞ്ഞല്ലേ. ഞാനൊന്ന് പോയി കുളിക്കട്ടെ, എന്നിട്ട് ഞാനും കൂടെ കൂടാം. അവളൊരു പാവ. നീ മാറി നിൽക്കുന്ന അവക്ക്
ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ സോൾവ് ചെയ്തോളും. അലക്സിക്ക് ഞങ്ങളുടെ സിറ്റിയിലെ ബ്രാഞ്ചിലാണ് അക്കൗണ്ട്. അവിടുത്തെ മാനേജർ എൻ്റെ ബാച്ചാ. ഒന്ന് രണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്കത് അടയ്ക്കാം. അത് വേണ്ട വാപ്പച്ചി, ഐ വിൽ മാനേജ് ഇറ്റ്. മോനെ ഒന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ഈ സിനിമാ കളി ഞാൻ ഒന്ന് കളിച്ച് തോറ്റതാ. നീ തോറ്റാൽ അത് താങ്ങാനുള്ള? ഇല്ല വാപ്പച്ചി, എന്തു വന്നാലും മഹാമച്ചൻ എപ്പോഴും പറയും, എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. വാപ്പച്ചി എന്നെ ഇവിടെ വിട്ടാൽ മതി. അപ്പോ നീ പിന്മാറാൻ തയ്യാറല്ല. മോൻ ഇത് വെച്ചോ. വേണ്ട വാപ്പച്ചി, ആവശ്യത്തിനുള്ള കാശ് അമ്മ തന്നിട്ടുണ്ട്. എന്നാ പിന്നെ വാപ്പച്ചിയുടെ വേഷത്തിന്റെ കാര്യം മറക്കണ്ട. നീ ധൈര്യമായിട്ടില്ലേടാ, ഈ 14 കേസിന്റെ വിധി കാറ്റിപ്പോ മേരിക്കുട്ടി ബോട്ടിന് അനുകൂലമാണ്. ഇടനിലക്കാരും മരുമക്കളും ഒക്കെ കയറി ഇറങ്ങുന്നത് കണ്ടില്ലയോ? ഇവളെ എന്റെ മേരിക്കുട്ടിയെ ഓരോരുത്തരും ഞാൻ വോട്ട് കൊടുക്കുകയല്ല. ദാണ്ടേ, ഇതുകൂടെ അങ്ങ് പിടിപ്പിച്ചാട്ടെ. കേസി തോറ്റെല്ലാം പോയാലും ഇവിടെ ഞാൻ ആർക്കും വോട്ട് കൊടുക്കുകയല്ല. ആർക്കും. ഇവളും കൂടെ പോയാ പിന്നെ മനസ്സിൽ വെച്ചോ, മാമസൻ ചത്ത ആ തന്തയിലെ കഴിവറികൾക്ക് കാലിമുട്ട ഈ തടി വിട്ടുകൊടുക്കരുത്. എടുത്തി കായലിലേക്ക് ഇട്ടേക്കണം. ഒരുപാട് ജീവൻ പിടിച്ച് കൊന്നവനാ ഞാൻ. അവറ്റയ്ക്ക് ഒരു നേരത്തെ തീറ്റയ്ക്ക് ഈ തടി ഇട്ട് കൊടുത്തേക്കണം. എന്താച്ചാ എങ്ങനെ അത്രയ്ക്ക് തള്ളടാ? തോളെ നിറക്കാതെ കൊണ്ടു നടന്നതാ ഞാനവരെ. മേരിക്കുട്ടി കാണുന്നുണ്ടോ? നീ വിട്ടുകൊടുക്കണോ? ഞാൻ പിന്നെ ആരോ? നീ വാ, ഇതങ്ങനെ വിട്ട പറ്റില്ല. വേണ്ട വർഷ, അമ്മ അകത്തുണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ എന്താ, ഇതോടെ തീരുമല്ലോ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം, അനാസ രക്ഷപ്പെടുകയും ചെയ്യും. പേടിയാണെങ്കിൽ നീ പുറത്ത് നിന്നാ മതി. ഇതെന്തെങ്ങനെ പേടിക്കുന്നേ? തോക്ക് കണ്ടിട്ടാണോ? ഇത് ചുമ്മാ ശീലമായതുകൊണ്ടാ. മുട്ടുസൂചി തട്ടിക്കയറ്റാൻ എന്തിനാ?
പൈലിംഗ് മെഷീൻ. അലക്സിക്ക് ഇരിക്കാൻ കസാര പോലും ബലക്കയില്ല. ആ എന്നെ മനസ്സിലായില്ലേ? ഞാനാ അലക്സി. എന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷവും കൊണ്ട് ഇവിടെ താമസിച്ചിരുന്ന ചള്ളു ചെക്കൻ ബസ്സിൽ വെച്ച അനാസിന്റെ കയ്യിന്ന് ആ പടം 4-5 പേര് ചേർന്ന് പിടിച്ചോണ്ട് പോയതാ. ഞാനും ആ ബസ്സിൽ ഉണ്ടായിരുന്നു, ഞാൻ സാക്ഷിയാ. എന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് കൊടുക്കാൻ കാശ് വാങ്ങിയത് അവനല്ലേ? ബാംഗ്ലൂരിലാണ് അവൻ ചെന്നിട്ടുമില്ല. പണം നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ആളെ പിറകെ വിട്ടതായിക്കൂടെ? നീ ആള് കൊള്ളാമല്ലോടി കൊച്ചേ. എന്റെ കാശ് അവന്റെ കയ്യിൽ കൊടുത്ത് ചാളെ വിട്ട് ഞാൻ തന്നെ വാങ്ങിക്കാം. കൊള്ളാം എങ്കി പിന്നെ എനിക്കത് കൊടുക്കാതിരുന്നാ പോരെ. സംഗതിയുടെ കിടപ്പുവശം ഇപ്പോഴാണ് പിടികിട്ടിയത്. അവനിവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പോയി അവനെ കാണുന്നുണ്ട്. സാറ് 1090 എന്നൊരു നമ്പർ കേട്ടിട്ടുണ്ടോ? ഒന്ന് ഡയൽ ചെയ്താ മതി, വിത്തിൻ സെക്കൻഡ്സ് പോലീസ് ഇവിടെ എത്തും. ഊതി പേടിപ്പിക്കല്ലേ മോളെ. ബസ്സിൽ നിന്ന് കാശ് കണ്ടവൻ തട്ടിപ്പറച്ചപ്പം സാക്ഷി മോൾക്ക് ഈ നമ്പർ അറിയത്തില്ലായിരുന്നോ? അത് പിന്നെ പോലീസ് അന്ന് അവന്മാര് പറഞ്ഞേ, പിന്നീട് സത്യം അറിഞ്ഞത്. കഥയുണ്ടാക്കല്ലേ മോളെ. ഗുരുത്തൻ കഥയുണ്ടാക്കി പറഞ്ഞ എന്റെ കാശ് നേരി പറയടി. എവിടെയാ അവൻ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ അനാസിനെ കാണുന്നുണ്ട്, വേണ്ടതുപോലെ സഹായം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കണ്ടുപിടിക്കണ്ട് പണം അനാസിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയവരെയാ. പിന്നെ ഞാൻ സിഎഡിക്ക് പഠിക്കല്ലേ, എനിക്കെന്റെ പണം കിട്ടണം. അത്രയല്ലേ ഉള്ളൂ, പണം ഞാൻ തരാം. എന്ന്, എപ്പോ, എങ്ങനെ? പണം റെഡിയായിട്ട് ഞാൻ വിളിക്കാം, അപ്പൊ വന്ന് കൊണ്ടുപോയാ മതി. കോണ്ടാക്ട് നമ്പർ തന്നേക്കൂ. വർഷ, നീ? യെസ്, ഐ വിൽ. എന്തു പറ്റി? 2-3 ദിവസം ആയല്ലോ പപ്പയുടെ വിളി വന്നിട്ട്. ഞാൻ വിളിച്ചിരുന്നു, നിന്നെ കിട്ടിയില്ല. ഞാൻ കരുതി വീക്കെൻഡിൽ നീ ബാംഗ്ലൂരിലേക്ക് പോയി കാണുമെന്ന്. ഒരു പേഴ്സണൽ കാര്യം പറയാനാ വിളിച്ചത്. എന്താ? ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ ഓണർ പെണ്ണമ്മ ഇവിടെ വന്നിരുന്നു. അവര് ഈ വീട് വിൽക്കാൻ പോവാ. എന്നിട്ട്? ഞാൻ അയച്ചെന്ന ക്ലിപ്പിംഗ്സ് പപ്പയ്ക്ക് ഓർമ്മയില്ലേ? പിന്നെ ഏത് ജനാല തുറന്നാലും മഴ കാണാവുന്ന പപ്പയുടെ ഡ്രീം ഹൗസ്. പപ്പ, ഇത് വാങ്ങാൻ എനിക്ക് കുറച്ച് പണം വേണം. കേട്ട ഞെട്ടണ്ട, 50 ലാക്സ്. എടി മോളെ, നീ നിന്റെ പപ്പയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുക. നീ പോയി നിന്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്ക്. ഇറ്റ്സ് നോട്ട് ലാക്സ്, ഇറ്റ്സ് ക്രോഴ്സ്. ഇതുവരെ നീ അതിൽ നിന്ന് ഒന്നും വിത്ഡ്രോ ചെയ്തിട്ടില്ല എന്നർത്ഥം. എന്തിനാടി മോളെ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ പണമൊക്കെ അയക്കുന്നത്? അതല്ലേ പറഞ്ഞത്, ഇനി പോരാൻ. താങ്ക് യു പപ്പ. അടുത്തായിരുന്നെങ്കിൽ. എന്താ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ? എന്താ കണ്ണും കണ്ണും കാണുമ്പോ കൊത്തി വലിച്ചുകൊണ്ടു പോകുന്ന കാന്തം പോലെ നെഞ്ചിലുണ്ടാവുന്നൊരു തരിപ്പ്. തമ്മിൽ ആദ്യം കാണുമ്പോ തൊട്ട് തൊട്ടിരിക്കാനും മുറുകെ പുണരാനും ഉള്ളിലുണരുന്നൊരു വേമ്പൽ. പിന്നെ എപ്പോഴും കാണാൻ തോന്നും, കാണുമ്പോ പിരിയാതിരിക്കാനും. ഈ പ്രണയം മഴ പോലെയാ. ചിലപ്പോ ചാഞ്ഞു പെയ്യുന്ന നനത്ത മഴ, ചിലപ്പോ കോരിച്ചൊരിയുന്ന പെരുമഴ. ആദ്യം കാണുമ്പോ പച്ച മാത്രം, പിന്നെ ഓരോരോ നിറങ്ങളായി, 1000 വർണ്ണങ്ങളായി. ഈ നീലക്കടലിൽ നുരയുന്ന തിര പോലെ പ്രണയം വന്ന് പൊതിയും. പിന്നെ നിറങ്ങളില്ല, ശബ്ദമില്ല, ചുറ്റും വേറെ ലോകമില്ല, പ്രണയം മാത്രം. ലവേഴ്സ് ആർ അലോൺ, ഓൾവേസ് അലോൺ.
റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് കൂടി കൂടി വരുന്നുണ്ട്. ചെല്ല് സാർ. നമ്പർ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് നീ എന്താ അപ്പ പറയാ? ഞാൻ നമ്മൾ ഒറ്റയ്ക്ക് ശരിയാവില്ല. ആ പോയത് ആരാ? ഇപ്പൊ റീചാർജ് ചെയ്ത് എന്താ? അല്ല, നല്ല പരിചയം. എന്റെ ബ്രദറിന്റെ ഫ്രണ്ട് ആണെന്നൊരു സംശയം. പേരറിയില്ല, എപ്പോഴും ഇവിടെ വരാറുണ്ട്. ആ നമ്പർ ഒന്ന് പറയൂ. ഓക്കേ.
നീ ഉസ്മാനെ വിളിക്കാൻ പോവാ? അല്ല, അനാസിനെ. ഹലോ അനു. അന്ന് ബസ്സിലുണ്ടായിരുന്ന ഒരാൾ എന്നിട്ട് അനുവിന് ഫ്ലെക്സ് ചെയ്യാൻ ചെന്നപ്പോഴാ നമ്പർ ഞാൻ കളക്ട് ചെയ്തു. വേണ്ട, ജസ് വിളിക്കും. ഹണിയിലെ ഷുഗർ മിക്സ് ചെയ്ത് ഇവള് വിളിച്ച അയാൾ ഓടി വരും. എവിടെ വരാൻ പറയണം? ആ മൊബൈൽ സെന്ററിനടുത്ത് തന്നെ. അതിവിടെ അടുത്താണോ? അതെ. ജസി, ഹലോ, ഇത് ഞാനാ. മനസ്സിലായില്ലേ? ഓ, അപ്പൊ എന്റെ ശബ്ദം മറന്നോ? അപ്പൊ ഇത്രക്കൊക്കെ ഉള്ളൂ. എപ്പോഴും ചാർജ് ചെയ്തരാ ഞാൻ വേണം. മൊബൈൽ സെന്റർ. ഇവിടം വരെ ഒന്ന് വരുമോ? വരുമെന്നേ, വന്നിട്ട് പറയാം. എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ? എന്താ ഇപ്പൊ വിളിച്ചില്ലേ? ഞാനാ വിളിച്ചത്. ഇപ്പൊ അകത്തോട്ട് കേറിപ്പോയ ആള്. അവനെ ഇങ്ങോട്ട് കേറ്റി വിട്. ചെല്ല്. ഇങ്ങോട്ട് കേറി വേണം. അറിയാനോടാ ഞാൻ ആരാണെന്ന്. സാറേ, എന്റെ പണം. പണം? അത് തന്നെ എനിക്കും അറിയണ്ട്. പറടാ, എവിടാ പണം? സാറും കൂടെ അല്ല അന്ന്. അപ്പൊ നീ എല്ലാം കൂടെ ചേർന്നാണ് ആ പാവ അലക്സിസ് എന്ന പൈസ തട്ടിയെടുത്തത് അല്ലേ? അനാസിനെ ഒന്നും ചെയ്യരുത്. അനാസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരടിയാ പണം തട്ടിയെടുത്തത്? നീയാ? എന്താടോ കേസ്? ഒരു ഉടായ്പ് സെറ്റപ്പ് ആണ് സാർ. ഇവനാണ് ആള്. അല്ല സാർ, ഞാൻ അവനകത്തേക്ക് കൊണ്ടുവാ. അപ്പോ അവനെ കിട്ടി. ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. മക്കള് പോ. അത് ശരി. ബസ്സിന് പണം തട്ടിപ്പറിച്ചവന്റെ പിറകെ അവനെ പിടിക്കാനാ പോലീസ് സ്റ്റേഷനിൽ ചെന്ന്. അപ്പോഴാ അനാസിന് അവര് സാർ പണം ഇന്ന് തന്നെ ഞാൻ എത്തിക്കാം. ദയവ് ചെയ്ത് അനാസിനെ രക്ഷിക്കണം. ബസ്സിന് പണം തട്ടിപ്പറിച്ചവൻ ആരാന്നാ പറഞ്ഞ? നോർത്ത് അർബൻ സ്റ്റേഷനിലെ ASI ബഷീർ.
മനെ, നീ ഉശിരുള്ള ക്യാപ്റ്റനാണല്ലോടാ. അടുത്ത കളി എവിടെയാ? എനിക്ക് വേണ്ടി നിന്റെ ടീം മുഴുവനൊന്ന് വന്ന് കളിച്ചു തരണം. വാപ്പച്ചി, എത്തിയോ? എല്ലാരും വരാൻ കാത്തിരിക്കുകയായിരുന്നു. കബഡി നമ്മുടെ നാട്ടിലെ വീരുള്ള ഉശിരൻ കളിയാണ്, വാശിയേറിയ കളി. പണ്ട് ചെറുപ്പത്തി ചേരിയിൽ വളർന്ന ഞാനും കുടുകുട് കളിച്ചിട്ടുണ്ട്. ആരാരെ പിടിച്ചിടുന്നു എന്നാണ് അതിന്റെ ഫിനിഷിംഗ്. പിടിച്ചവനെ പിന്നെ വിടരുത്, നടുവരെ തൊട്ടാ പോയി. അനാസ് നല്ല ചെറുപ്പക്കാരന്, അവനെ വെച്ചൊരു കബഡി കളി നടത്തി ചിലര്. അതെ, ഞങ്ങൾ വന്നത് നിങ്ങളുടെ പ്രസംഗം കേൾക്കാനല്ല. ദാ എന്റെ മോൻ നിങ്ങളോട് വാങ്ങിച്ച 50 ലക്ഷം രൂപ. വേണ്ട വാപ്പച്ചി, കൊടുക്കാനുള്ള പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏ, അതൊന്നും വേണ്ട മോളെ. ആരുടെ പണവും എനിക്ക് വേണ്ട. നഷ്ടപ്പെട്ട പണം എനിക്ക് തിരിച്ചു കിട്ടി. കളിയായാലും കാര്യമായാലും ഫൗള് കാണിക്കുന്നവന് വെറുതെ വിടുന്ന പാരമ്പര്യം അലക്സിക്കില്ല. കൊണ്ടുപോവരെ. ആർക്കൊന്നും മനസ്സിലായില്ല അല്ലേ? കളിച്ച് കളിച്ച് പോലീസ് കള്ളനായി. പറഞ്ഞു കൊടുക്കട. കഴിഞ്ഞ ടൂർണമെന്റ് കബഡി കളി ജയിച്ചതിന്റെ ആഘോഷത്തിൽ ഞങ്ങളൊന്ന് കൂടുകയായിരുന്നു. അപ്പോഴാണ് ഉസ്മാൻ ഒരു ഫോൺ കോൾ വരുന്നത്. സവൻ സാറിന്റെ എവർ റോളിംഗ് കൂടി ഇത്തവണ നമുക്ക് പിടിക്കണം. പിടിക്കണം. അതിന് ഈ കളിയൊന്നും പോരാ, 25,000 കാഷ് അവാർഡ് ഉള്ളതാ. ഒരെണ്ണം കൂടെ ഒഴിക്കണം. ഒഴിച്ചോട്. ഇന്ന് ഞാനില്ല, ഇനി കാണായിരുന്നു. ഒരു കുപ്പി കൂടെ പറയലയാ, ഇതൊന്നും തികഞ്ഞില്ലേ. ആ പറമോനെ. അലക്സി സാർ അഡ്വാൻസ് കൊടുക്കാനേ 50 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. എത്ര? 50 ലക്ഷോ? ആ പഠിച്ചോനെ. എന്തുവാടേ ഇങ്ങനെ ഒരു ഫോൺ? 5 രൂപ കടം ചോദിച്ചാ തരത്തില്ല. അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അലക്സി മുതലാളി സിനിമ പിടിക്കാൻ അഡ്വാൻസ് ആയിട്ട് 50 ലക്ഷം രൂപ അനസിന് കൊടുക്കാൻ പോണെന്ന്. ഓഹോ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചു വരാം. ഞാൻ തന്നെ പേടിച്ചില്ല. നേരത്തെ പറഞ്ഞിട്ടല്ലോ ഒരു 50 ലക്ഷം രൂപയുടെ കാര്യം. അത് ഉസ്മാനോടെ ചെന്നിട്ടാണ് വാങ്ങുന്നത്. പിന്നെ ഞാനല്ലേ അവൻ അലക്സ് മൂലാലിയെ മുട്ടിച്ചു കൊടുത്തത്. എല്ലാം ശരിയായ ഒരു 25,000 രൂപ എനിക്ക് കമ്മീഷൻ തരാമെന്ന് അവൻ ഏറ്റിട്ടുണ്ട്. അതല്ലേ ഞാൻ ഈ ഓടി നടക്കുന്നത്. എത്ര? 25,000. ഈ 25,000 പകരം ഒരു 10 ലക്ഷം രൂപ തന്നെ കിട്ടിയാ നീ എൻ്റെ കൂടെ നിന്ന് നിന്നാൽ മാത്രം മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. സെയ്ദ് മുഹമ്മദ് സാർ, ഇപ്പോഴും അനാസിന്റെ പടത്തിന് പണം മുടക്കാൻ ഞാൻ തയ്യാറാണ്. ഇത്തവണ അഡ്വാൻസ് കൊടുക്കാൻ ഞാനും കൂടെ വരാം. എന്താ വേണ്ട സാർ? സാറിന് നല്ല മനസ്സിന് നന്ദി. ഇനിയും ഒരു പരീക്ഷണത്തിന് ഞാനില്ല, എന്തെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്നെ തെറ്റി വരും. നീ പറഞ്ഞതാ മോനെ ശരി. ഓരോ സിനിമയുടെ പിറവിക്കും അതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. ഇല്ല, മൺസൂൺ അങ്ങനെ ഒരു ഡ്രീമായി അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ ഒരുമിച്ച് ഈ സിനിമ ചെയ്യും, അതിനുള്ള പണം എന്റെ കയ്യിലുണ്ട്. ഇത്രയും കാലം സിനിമയ്ക്ക് വേണ്ടി നടന്നിട്ട് നീ എത്ര കഷ്ടപ്പെട്ടതാ. ഈ സിനിമ നടക്കണം, ദേ ഇത് നിന്റെ പണം തന്നെയാ. പറഞ്ഞതൊക്കെ ശരി തന്നെയാ വാപ്പച്ചി. അമ്മ ഇപ്പൊ വർഷ
പക്ഷേ മാമച്ചായൻ എനിക്ക് പകർന്നു തന്ന ഊർജം, എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ കരുത്ത് തന്നത് മാമച്ചനാ. മാമച്ചന്റെ കേസിന്റെ വിധി ഇന്നാണ്. മാമച്ചൻ ജയിക്കും ഉറപ്പാ. ആ പണം കൊണ്ട് വേണം എനിക്ക് സിനിമ. എനിക്ക് ഉടനെ മാമച്ചനെ കാണണം. ഞങ്ങൾ പോവുക മാമച്ചന്റെ അടുത്തേക്ക്. ഓക്കെ അനാസ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ മറക്കണ്ട. താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ. ഇപ്പോഴെനിക്ക് മനസ്സമാധാനമായത്. ഇനി നീ ധൈര്യമായിട്ട് വാപ്പച്ചിയുടെ കാർ കൊണ്ട് പോക്കും. പിന്നെ ഇനി മുങ്ങിക്കളയല്ലോട്ടോ. ആ മോളെ ഇങ്ങോട്ട് തന്നേക്കണേ, സൗകര്യം പോലെ നിനക്ക് തന്നെ തിരിച്ചു തന്നേക്കാം. പൊഴി മുറിച്ച് പോയിട്ടില്ല, പുറംകടലിലെങ്ങാനും കണ്ടുപിടിക്കാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എന്റെ സാറേ, അപ്പൻ ഈ കായലും ബോട്ടും വിട്ട് എങ്ങോട്ടും പോകത്തില്ല. പ്രാക്കുളത്തും കാഞ്ഞരം കോട്ടും ആളിനെ വിട്ടിട്ടുണ്ട്, അവരിപ്പോ ഇനി എത്തും. കിട്ടിയ മുതലെല്ലാം പോട്ടെ നോക്കും, പക്ഷെ അപ്പന്റെ ചോരയാ ഞാനും. ആ മേരിക്കുട്ടി ബോട്ട് എനിക്ക് തന്നെ വേണം. കേസിൽ മാമച്ചൻ തോറ്റു, എല്ലാ മക്കൾക്ക് വിട്ടുകൊടുക്കാനാ വിധി. എന്നിട്ട് മാമച്ചൻ എവിടെ? കോടതിയിൽ നിന്ന് വന്ന് ബോട്ടും എടുത്ത് ഒറ്റ പോക്ക. ആര് വിളിച്ചിട്ട് നിന്നില്ല. മാമച്ചൻ എവിടെ കാണുന്ന എനിക്കറിയാം. മാമച്ച കണ്ണു നോക്കേ, മാമച്ച കണ്ണു നോക്കേ, കണ്ണു അവിടുന്ന് പാൻ ചെയ്ത് വരുമ്പോൾ മാമച്ചൻ ബലഹീനമായിട്ട് വരുന്നു, പാപ്പയെ കാണുന്നില്ല, വിളിക്കുന്നു. ഇതൊരു ട്രാക്ക് ഷോട്ടാണ്. മാമച്ചൻ റെഡിയാണോ? റെഡിയാണ്. എന്നാ വിളിച്ചോ? സുഹിത്തേ, മാമച്ചനെ വിളിച്ചോ. ജീവിതം മറ്റെവിടെയോ ആണ്. ലൈഫ് ഈസ് എൽസ്വേർ. മോനെ, എങ്ങനെയുണ്ടാ നിന്റെ മാമച്ചൻ? ഓക്കെ ആണോ? ഓക്കെ, റെഡി, തുടങ്ങാം.